DYFI നമ്മുടെ നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരാമുഖം ആവശ്യമില്ലാത്ത സംഘടനയാണ്. ആമുഖം എന്ന് പറയുമ്പോൾ മറ്റു പല സംഘടനകൾക്കും മതത്തിൻ്റെ ജാതിയുടെ ആമുഖങ്ങളും അതിൻ്റെ ഫത്വകളും അതിൻ്റെ പരിചയപ്പെടുത്തലുകളും ആവശ്യമാണ്. DYFI സംബന്ധിച്ച് ഈ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കാലത്തും കാവൽ നിന്ന പ്രസ്ഥാനമാണ് DYFI. DYFI ഒരു വർഗീയ വിരുദ്ധ സദസ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട് വല്ലാത്തൊരു വർഗീയവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ വർഗീയവൽക്കരണം രാഷ്ട്രീയത്തിൻ്റെ മേലങ്കിയണിഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ രാഷ്ട്രീയത്തിൻ്റെ മേലയങ്കിയണിഞ്ഞ് വരുമ്പോൾ ഈ നാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതാരുടെ നാടായിരുന്നു? എന്തായിരുന്നു ഈ നാടിന്റെ പ്രത്യേകത? ഈ നാടിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് അറിയുന്നവർക്കറിയാം, ഇതിന് വർഗീയതക്ക് സ്ഥാനമുള്ള നാടായിരുന്നില്ല ഇന്ത്യ. ഒന്നാമത്, ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ നമ്മൾ ഇന്ത്യയെ പരിചയപ്പെടുത്തിയിരുന്നത് ഇന്ത്യയുടെ പ്ലൂരലിസം, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, ഇന്ത്യയുടെ വൈജാത്യങ്ങൾ, ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും മതനിരപേക്ഷതയുമായിരുന്നു ഇന്ത്യയുടെ മേൽവിലാസം. ആ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ ആരുടെയെല്ലാം ഇന്ത്യയാണ്? ഖാജാ ഗരീബ് നവാസിന്റെ ഇന്ത്യ, ബുദ്ധന്റെ, കപിലന്റെ, കണാദന്റെ ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശങ്കരന്റെ ഇന്ത്യ, ഖാജാ ഗരീബ് നവാസിന്റെ ഇന്ത്യ. വൈവിധ്യങ്ങളായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ആകെ തകർത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഏകശിലാമുഖമുള്ള ഒരു രാജ്യമാക്കി മാറ്റാനുള്ള സംഘപരിവാറിന്റെ ശ്രമം ഒരു വശത്ത്, അതിനെ പ്രതിരോധിക്കാനെന്ന പേരിൽ മറുവശത്ത് സംഘപരിവാറിനോട് കിടപിടിക്കുന്ന രീതിയിൽ ന്യൂനപക്ഷ വർഗീയതയും വളർന്നു വരുന്നു. എന്താണ് ഇതിന്റെ അപകടം? ഇതിന്റെ അപകടം, ഈ രാജ്യം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ രാജ്യത്തിന് ഇനി ഭാവിയില്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. നമ്മൾ അറിയേണ്ടത് അവസാനമായി ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം, അഫ്രോസുൽ ഖാൻ. അഫ്രോസുൽ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം, 52 വയസ്സുള്ള മുസ്ലിം മനുഷ്യൻ, മുസ്ലിമായിരുന്ന ഒരു മനുഷ്യൻ. അയാള് ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ മനുഷ്യ ചന്തയിൽ നിന്ന്, രാവിലെ ഉണരുന്ന ചന്തകളിൽ നിന്ന് പണിക്ക് വേണ്ടി ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ RSS നേതാവ് കൂട്ടിക്കൊണ്ടുപോകുന്നു. കൂട്ടിക്കൊണ്ടുപോയി അയാളെ കൊണ്ടുപോയി നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് അയാളുടെ കയ്യിലുള്ള മടുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ആ കത്തിക്കുന്നതല്ല പ്രശ്നം, ആ കത്തിച്ചതിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യം അതിനെക്കുറിച്ച് വിലയിരുത്തിയതാണ്. പക്ഷേ അതിന്റെ അപകടം അതായിരുന്നില്ല. ആ 14 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. 14 വയസ്സ് മാത്രമുള്ള കുട്ടി. ആ 14 വയസ്സുകാരൻ അമ്മ, അല്ലെങ്കിൽ ഒരു സാധാരണ 14 വയസ്സുള്ള കുട്ടി പശുവിനെ അറക്കുന്നത് കണ്ടാൽ, പോത്തിനെ അറക്കുന്നത് കണ്ടാൽ ഈ രാജ്യ ഈ നാട്ടിൽ രാത്രി ഉറങ്ങാൻ കഴിയാത്ത 14 വയസ്സുകാരുടെ നാടാണ് കേരളവും ഇന്ത്യയും. ആ ഇന്ത്യയിലാണ് 14 വയസ്സുള്ള ഒരു കുട്ടി ഒരു മനുഷ്യനെ ചുട്ടുകൊല്ലുന്നത് കണ്ടിട്ട് കൈ വറച്ചില്ല ആ കുട്ടിക്ക്. ആ കുട്ടി നിലവിളിച്ചില്ല, കരഞ്ഞില്ല. ആ കുട്ടിയുടെ പ്രതികരണം ആ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം. കരയാതെ, കൈയൊന്നും വിറയ്ക്കാതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൊലപാതകത്തിന്റെ. ആ കുട്ടിയെല്ലാം രാജ്യത്ത് വളർന്നു വന്നാൽ എന്ത് അപകടമായിരിക്കും ഈ രാജ്യത്ത് വരാൻ പോകുന്നത് എന്ന ആലോചനയാണ് DYFI ഇങ്ങനത്തെ ഒരു യോഗം സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങോട്ട് ഈ രാജ്യം പോകുന്നു. അതേ 14 വയസ്സുള്ള വേറൊരു കുട്ടി കഴിഞ്ഞ ബലിപെരുന്നാളിന് ഉമ്മയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഉമ്മാനോട് പറയുന്നു, കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്, ഉമ്മ നാളെ മുതൽ ഞാൻ ഹാഫിസ് മുഹമ്മദ് ജുനൈദാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകൾ കാണാതെ പഠിച്ച് ഉമ്മയുടെ മുന്നിലേക്ക് വന്ന 14 വയസ്സുകാരനെ ഉമ്മ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ച്, ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകൾ കാണാതെ പഠിച്ച, 6666 സൂറത്തുകൾ ആയത്തുകൾ കാണാതെ പഠിച്ച ഒരു കുട്ടി നാളെ മരിച്ചു ചെല്ലുമ്പോൾ ഷഫാഅത്തിനുണ്ടാകുമെന്ന് മുസ്ലിം വനിതയുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് കാരണമായ മകൻ, ആ മകനെ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട മാതാവ് അവനോട് പറയുന്നു, മകനെ ജുനൈദ്,
നഗരത്തിലേക്ക് പോയി നിനക്ക് വേണ്ടത് വാങ്ങുക, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ അത് വാങ്ങുക, നിനക്ക് വസ്ത്രം വേണമെങ്കിൽ അത് വാങ്ങുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചപ്പോ ആ ഉമ്മ അവനെ കാത്തു നിൽക്കുന്നു. മണിക്കൂറുകളോളം ആ ഉമ്മ ഉമ്മറപ്പടിയിലേക്ക് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട മകനെ കാത്തു നിൽക്കുന്ന മാതാവിന്റെ മുന്നിലേക്ക് വന്നത് എന്തായിരുന്നു? ആ 14 വയസ്സുകാരന്റെ ശവശരീരമായിരുന്നു, മയ്യത്തായിരുന്നു. മയ്യത്ത് ഉമ്മയുടെ മുന്നിലേക്ക് വച്ചപ്പോ മാതാവ് രാജ്യത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. DYFI-ക്കാരനും SFI-ക്കാരനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും CPM-ക്കാരനോടും രാജ്യത്തോട് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മ ചോദിച്ചതെന്ന്, എന്റെ മകനെ ആര് കൊന്നുവെന്നല്ല, എന്റെ മകനെ എന്തിന് കൊല ചെയ്തുവെന്നല്ല ഉമ്മക്ക് അറിയേണ്ടത്. ഉമ്മക്ക് അറിയേണ്ടിയിരുന്നത് ആരാണ്, ആരാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂതത്തിന്റെ കൈകളിൽ നിന്ന് ഈ കൊലക്കത്തിയൊന്ന് വാങ്ങി ദൂരെ എറിയാൻ ആരുമില്ലേ എന്ന ചോദ്യമായിരുന്നു പ്രിയപ്പെട്ട മാതാവിനുണ്ടായിരുന്നത്. ആ ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുടച്ചു നിൽക്കുന്നു. ആ ചോദ്യത്തിന് രാജ്യം ഉത്തരം കാണേണ്ടിയിരിക്കുന്നു. ആരോ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ രാജ്യത്ത് ആ ചോദ്യത്തിനുള്ള ഉത്തരം DYFI-യും CPM-ഉം ആണ് എന്ന തിരിച്ചറിവാണ് ഈ നാട്ടിനുണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മതേതര സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? കോൺഗ്രസ് പരിഹാരമല്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവസാനത്തെ ഉദാഹരണം ഏതാ? ഇപ്പൊ ഗുജറാത്ത് തെരഞ്ഞെടുപ്പാണ്, മുസ്ലിം ലീഗ് ഒക്കെ ഇവിടെ വിളിക്കുന്ന ഒരു ചിന്താപാത ഉണ്ട്. എന്താ? രാഹുൽ ഗാന്ധി ചിന്താപാത, കോൺഗ്രസ് ചിന്താപാത എന്ന് മുസ്ലിം ലീഗ് പറയാനുള്ള കാരണം ഗുജറാത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് അവര് പറയും, കണ്ടില്ലേ BJP-ക്ക് പരിഹാരമായി ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് മാത്രമാണോ? അല്ല. എന്തുകൊണ്ടല്ലെന്ന് ചോദിച്ചാൽ, ഗുജറാത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം, കഴിഞ്ഞ 60 വർഷക്കാലം ഗുജറാത്തിന്റെ രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ BJP-യുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്ന നരേന്ദ്രമോദി വേവ് എന്ന് പറയുന്ന തരംഗമുണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുമില്ലാതെ കോൺഗ്രസ് നേടിയത് 60 സീറ്റ്. ആ 60 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സകല ജാതി സംഘടനകളുടെയും പിന്തുണയോടെ ഗുജറാത്തിൽ ലഭിച്ചത് എത്ര സീറ്റായിരുന്നു? 78 സീറ്റ്. ആരൊക്കെ കൂടെയുള്ളത്? ബ്രാഹ്മണ ജാതി, മറ്റൊരു ജാതി പട്ടേലുമാർ, ടാക്കൂറുമാർ, ദളിതകൾ, OBC-കൾ അടക്കമുള്ള എല്ലാ ജാതി സംഘടനകളെയും കൂട്ടുപിടിച്ചിട്ട് ഗുജറാത്തിന്റെ തെരുവിൽ കോൺഗ്രസിന് ലഭിച്ചത് 78 സീറ്റ്. എന്താ ഇതിന്റെ അപകടം? ഗുജറാത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി BJP-യെക്കാൾ വലിയ BJP-യെക്കാൾ വലിയ രാഷ്ട്രീയമാണ് ഗുജറാത്തിനകത്ത് RSS-ഉം സംഘപരിവാറും പറയാൻ മടിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ് പറഞ്ഞു. അവിടെ രാഹുൽ ഗാന്ധി പോയിരുന്നത് അമ്പലങ്ങളിലേക്കായിരുന്നു. ഏത് അമ്പലത്തിൽ രാഹുൽ ഗാന്ധി പോയി എന്നതായിരുന്നു ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. പക്ഷെ അവർ പറയേണ്ടിയിരുന്നത് എന്താ? ഗുജറാത്തിലെ മനുഷ്യരോട് കോൺഗ്രസ് എന്ന് പറയുന്ന മതനിരപേക്ഷതയുടെ ലീഗ് ഇവിടെ സിന്ദാബാദ് വിളിക്കുന്ന കോൺഗ്രസ് പറയേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എന്താണത്? ഗുജറാത്ത് കലാപം, ആയിരക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഗുജറാത്ത്, ആയിരക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങൾ കൊണ്ട് അമ്മാനമാടിയ ഗുജറാത്ത്, ആ ഗുജറാത്തിലെ കലാപത്തെ കുറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരക്ഷരം ഗുജറാത്തിൽ മിണ്ടിയില്ല. കൗസർ ബാനു എന്ന് പറയുന്ന മുസ്ലിം ബണ്ണ് ആ മുസ്ലിം ബണ്ണിന്റെ ഉദരത്തിലേക്ക് തൃശൂലമിറക്കി ഓം കാളി ഭദ്രകാളി എന്ന് വിളിച്ച ഗുജറാത്തിനെ കുറിച്ച് കോൺഗ്രസ് മിണ്ടിയില്ല, കലാപത്തെ കുറിച്ച് കോൺഗ്രസ് മിണ്ടിയില്ല. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമല്ല. കാരണം എന്താ? ഗുജറാത്തിലെയും കോൺഗ്രസിന്റെയും ചരിത്രം അറിയുന്നവർക്കറിയാം, ഇന്ത്യയിലെ കലാപങ്ങളുടെ മണ്ണിൽ നിന്ന് വളർന്നതും കലാപങ്ങളിലൂടെ കടന്നുപോയതും കോൺഗ്രസ് ആയിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ പറയേണ്ടിയിരുന്ന ഒരു മനുഷ്യന്റെ പേരില്ലേ? എഹ്സാൻ ജഫ്രി. ആരാ ജഫ്രി? 10 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ഒരു മനുഷ്യനുണ്ട് ജഫ്രി. ആ എഹ്സാൻ ജഫ്രി എങ്ങനെയാ കൊല ചെയ്യപ്പെടുന്നത്? ഗുൽബർഗ സൊസൈറ്റി എന്ന് പറയുന്ന ഗുജറാത്തിന്റെ തെരുവിലുള്ള ഒരു സൊസൈറ്റിയിലാണ് ഇയാൾ ജീവിക്കുന്നത്. ആ ഗുൽബർഗ സൊസൈറ്റിയിലേക്ക് RSS-ന്റെ നേതാക്കൾ ഓം കാളി ഭദ്രകാളി എന്ന് വിളിച്ചു വന്ന February 27-ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, സാ ബച്ചാവോ, സാബ് രക്ഷിക്കണേ. ഏതാ ഗുൽബർഗ സൊസൈറ്റി എന്ന് അറിയണമെങ്കിൽ പർജാനിയ എന്ന് പറയുന്ന ഹിന്ദി സിനിമ കണ്ടാൽ അറിയാം. ആ പർസാനിയ എന്ന് പറയുന്ന ഹിന്ദി സിനിമയിൽ അവര് പറയുന്ന ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ പേര് രൂപാമോദി. ആ രൂപാമോദി എന്ന് പറഞ്ഞ ജീവിതമുള്ള അനുഭവമുള്ള കഥയാണ്, ഉണ്ടായ കഥയാണ്. ഗുൽബർഗ സൊസൈറ്റിയിലേക്ക് RSS-ന്റെ നരാധമന്മാർ കടന്നു വന്നപ്പോ രണ്ട് മക്കളുള്ള അമ്മ രണ്ട് മക്കളെയും കയ്യിൽ താങ്ങിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നഗരത്തിലേക്ക് ഇറങ്ങി ഓടുകയാണ്.
ഇറങ്ങി ഓടുമ്പോ ആ അമ്മയുടെ കൈകളിൽ നിന്ന് ഒരു കുട്ടി കൈവിട്ടു പോകുന്നു. ആ കുട്ടിയുടെ പേര് അസഹർ. രൂപാമോദിയുടെ കൈകളിൽ നിന്ന്, പാഴ്സി വനിതയായ രൂപാമോദിയുടെ കയ്യിൽ നിന്ന് അസഹർ എന്ന് പറയുന്ന മകൻ നഷ്ടപ്പെട്ടപ്പോ ആ അമ്മ മകനല്ലേ തിരിച്ചു വരുമെന്ന് കരുതി അവന് വേണ്ടിയിട്ട് 15 വർഷങ്ങൾക്ക് ശേഷവും ആ അമ്മ വാതിലിന്റെ താഴിടാതെ കാത്തു നിൽക്കുന്ന ഗുൽബർഗ. ഇന്നും ആ അമ്മയ്ക്ക് അവന്റെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. ആ ഗുൽബർഗ സൊസൈറ്റിയിൽ RSS-കാരാൽ കൊല ചെയ്യപ്പെട്ട എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എങ്ങനെയാ കൊന്നത്? കത്തുന്ന അഗ്നിയിലേക്ക് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കൈകാലുകൾ വെട്ടിയെടുത്തു. ജീവനുള്ള മനുഷ്യന്റെ കൈകളിൽ നിന്ന് കൈകാലുകൾ വെട്ടിയെടുത്ത് കത്തുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് RSS വിളിച്ച മുദ്രാവാക്യം ഓംകാളി ഭദ്രകാളി. ആ ഗുൽബർഗ സൊസൈറ്റിയുള്ള ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി അവിടെ പോയില്ല, അയാളെ കുറിച്ചും മിണ്ടിയില്ല. ഗുജറാത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവ് അഹമ്മദ് പട്ടേലിനെ ഒരു സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുപ്പിച്ചില്ല. മാത്രവുമല്ല, ഗുൽബർഗ സൊസൈറ്റിയിൽ കൊല ചെയ്യപ്പെട്ട എഹ്സാൻ ജഫ്രിയുടെ ഭാര്യ വന്ധ്യ വയോധികയായ സക്കിയ ജഫ്രി ഇന്നും ഗുജറാത്തിൽ താമസിക്കുന്നുണ്ട്. അവരോട് ഒരു സന്ദർശനം നടത്താൻ കോൺഗ്രസ് തയ്യാറായില്ല. ഏതെങ്കിലും ഒരു ദിവസം രാഹുൽ ഗാന്ധി ഗുൽബർഗ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആ അമ്മയുടെ പേര് സക്കിയ ജഫ്രി ഒന്ന് കാണാൻ പോയോ? ഇല്ല. എന്നിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് വിളിക്കുന്ന മുദ്രാവാക്യം, രാഹുൽ ഗാന്ധിയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ. ഞാൻ ചോദിക്കട്ടെ, എന്തിനധികം പറയുന്നു? ബാബരി പള്ളി ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന 450 വർഷക്കാലം ഇന്ത്യൻ മുസൽമാൻ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് സരയു നദിയുടെ തീരത്ത് മതനിരപേക്ഷതയുടെ ചിഹ്നമായി 450 വർഷക്കാലം തലയുയർന്ന് ഉയർത്തി നിന്ന ബാബരിയുടെ താഴികക്കുടങ്ങൾ താഴെപെടുമ്പോ രാജ്യത്തിന്റെ അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു എന്നതല്ല വിഷയം. നമ്മളെ ചില ആളുകൾ വിചാരിച്ചത് അതാണ് വിഷയമല്ല. 1987 മുതൽ ബാബരി പള്ളിയുടെ തകർച്ചക്ക് നിദാനമായ സംഭവങ്ങൾ രാജ്യത്ത് നടക്കുമ്പോ അപ്പോഴും കോൺഗ്രസ് ആണ്. ആരാണ്? രാഹുൽ ഗാന്ധിയുടെ ബാപ്പ രാജീവ് ഗാന്ധി. അച്ഛൻ രാജീവ് ഗാന്ധിയാണ് അധികാരത്തിൽ. രാജീവ് ഗാന്ധി അന്ന് ബാബരി പള്ളിയുടെ ശിലാന്യാസത്തിനും ബാബരി പള്ളിയുടെ വാതിലുകൾ പൂജകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോ ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയാത്തവരാണ്, ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിയാണ് മതനിരപേക്ഷതയെ രക്ഷിക്കുമെന്ന് രാജ്യത്തോട് പറയുന്നത്. ഈ കാപട്യം തിരിച്ചറിയപ്പെടണം. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച്, DYFIയെ കുറിച്ച്, SFIയെ കുറിച്ച് നിങ്ങൾക്ക് ഉയർത്താവുന്ന വിമർശനം നിങ്ങൾ പറയാവുന്ന, ഞങ്ങൾ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്തു ആർക്കേം പറയാൻ പറ്റും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്തുവെന്ന് ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? എതിരാളികൾക്ക് പോലും അഭിപ്രായമല്ല. ലീഗിന് അറിയാം, കോൺഗ്രസിന് അറിയാം, ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം, SDPIക്കാരൻ അറിയാം. കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ മതനിരപേക്ഷതയെ രക്ഷിക്കാൻ കഴിയുമെന്ന്. ഇപ്പൊ നമ്മള് നാട്ടിലെ ഏറ്റവും വലിയ വിഷയം എന്താ? ഒരു കോൺഗ്രസ് ചങ്ങായി ഉണ്ട് വീട്ടിൽ വലരാമൻ. ആ സാധനത്തിലും വലിയൊരു ദുരന്തം വേറെ വേറെ നാട്ടിലില്ല. ഇയാൾ എന്ത് നമ്മൾ കല്ലെറിയാനും ചീമുട്ടേറിയാനും? ആ മുട്ട എങ്ങനെ മൂപ്പര മേത്ത് വീഴുമ്പോ ചോദിച്ചത്ര എന്താ ചോദ്യം? അല്ല, നമ്മൾ തമ്മിലിത് വേണോ ചീന മുട്ടേ? രാഹുൽ ഈ കാരണം രണ്ടും ദുരന്തങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, മൂപ്പരുടെ വിഷയം ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ കോൺഗ്രസ് ഒരു പരിഹാരമല്ല. ഉമ്മൻചാണ്ടി ഇന്നലെ അയാൾ പറയണം, ഉമ്മൻചാണ്ടി പാവങ്ങളുടെ പടത്തലവനാ, സരിതാപ്പണയുടെ പടത്തലവെന്നല്ലാതെ വേറെന്ത് പടത്തലവനാ മൂപ്പർ? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു അവസരത്തിൽ പോകാം. ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷത്തിന് മാത്രമേ ഇങ്ങനെ രക്ഷിച്ച് രാജ്യത്തിന്റെ മതനിരപേക്ഷതക്ക് കാവൽ നിൽക്കാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെ അറിയാം, കേരളത്തിലെ മതസംഘടനകൾക്ക് അറിയാം, കേരളത്തിലെ RSSന് അറിയാം. RSS അതിന്റെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമിത്ഷാ കേരളത്തിലേക്ക് വന്ന് ജാഥ നടത്തി, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്നാ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകും. ആരാപ്പോ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? നിങ്ങൾ എടുത്ത് പരിശോധിച്ചു, കുറച്ച് ദിവസമായിട്ട് ഹാദിയുടെ വിഷയം ഗെയിൽ സമരം വരും, അതിലൊക്കെ വന്ന് വന്നൊരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകുന്നു. എന്താ അതിന്റെ അപകടം? ഹാദിയുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മതം അങ്ങോട്ട് മാറിയാൽ ഇങ്ങോട്ട് മാറിയാലും കേരളത്തിൽ ആദ്യമാണ് മതം മാറുന്നത്. കേരളം കണ്ട മഹാനായ വിപ്ലവകാരിയായിരുന്നു ഉമർ ഖാലി,
Umar Khalid Kerala Tile, Anatta League Garaya, Modalali Maroda, Paranavakan, Daya Fahiran, Bin Nasabi Kayfata Fahuru, Ninde, Taravadi Tatinda Beril, Abhimanam Gulundavane, Taravadi Tatinda Beril, and Avesham Gulundavane Kulenda Dilia, Ni Hinduvane, Avan Muslimani, and the Vinda Beril, Avesham Kulenda Dilia, Ware Taravada and the Ninde Asulan and the Jin and the Varana, Nayer, Tiene, Elevermana, Yunuvaran Kerala Taravarhia. Kadakal Kativacha, Umar Khalid, a part and a Kerala to Madam Marna Pudia Samboa. Ango to Madam Mari Pandra and Alagal over the Banapa, Madam Maran, Elas, Ogering over the Baranadi Gari will say the Gurutanada. I'm Nadila and Hadi and the Pangutin over Madam Mara, the person ran the road in the Rand Side Lake, Matavi Bagan and Maran, Muslim Angotum, Hindu Motum, or Pudia Nombu, where I can do it. Yangalaka Matras of Padikan and the Randan Nombu, Sunna to Nombu, Farla Nombu, Pudir Nombu, Hadi and Nombu, Ara, Jamaat Islam in Adavam. If Pengutikan of Shayam, quarter the hill where in the Parayana, Elabram in the Hadi equivalent in Nombun Ulkanam, Yanjuchu, then Adi with the order of the Yanjuchu and the Yetu and Yetuanala, Apumapurida Maravadi, Navetu, Saumaladin, Anadai, Al Hadiya, Al Aikeda Yamia. He cared of the Priyatanagata. Angan Tetai, Provana, the Balano, another Bakshatanadere, Karina Koso, the Vasamai, Muslim Liga, Adin the Chandriga, Patratalagata, Yadda Baksham, Kerala Tele, Muslim Galavetta, one reveal, Samastagata, Nedakalavetsarakam, Notisum, no leg and angle of education, the Sahajan and Kerala Telundago, Karinilla, Kerala Tele, Adinda Tutum and Adinda Tutishamana, Gail with the Samaramundagan. Ah, Gail Samaratil, Abadatha Manisha. Pangadatta Samaratil Pudya Samonda wrote in the Scaram Munna Mulaganda, yeah. Sadarana, is Samaran not on the Salat in the Pere? Ah, Samaran not on the Salat in the Pere. Chenna Mangaluru, Kodi Kodi, Elam, Mother Sangatanagalkum, Uribola Pali in the Salam. Ask Tanatha, Ah Palika Tundun, Skirika, the Rotil in the Skirikunu, Eda Jumana Muskaram, Vailulil Musalim. Nuskarikan the work and Naragamunda in the Varanal Kati Kutan went in Nuskarikan the work and Naragamunda in the Padipitza, Islam in the Beryl, wrote in Namaskarikan, the younger Kapasalia, Namaskaricha, Namaskarat and the Hutuba, Hutuba, Sadar Nagadil, Usi Kumbita Pavala, Nino Takuagunda was Siati in Nunaka Parayan, the Nagaram, Hutuba, Panaravi, and the King and Kerala Til Nadanada, Sadarana, Adamatur, and Panaravi, Chitova, Kerala Til, government in a Chitova, Uru Hutuba, in the Nabagadam, Nale. RSS and Sangavarevarum, Nadu Rotil, Ganabadi Home and Narathum, the very Varian there, Kandil, Chipi, Mutada in the Lia, another Bakshatanada than the Kutum, and Paranavan another consolidation, Kerala Thurundagun, our consolidation event, the Kerala Thur government, another, or a Muslim consolidation event, the Muslim League of Srivijuno, in the Dabagada, Varkia, or a Matur Pariah and the Petipariam, but Garan and the Uta Haram, even at the Muslim Sangatana Gautal, Madiadana Stalam, Assam. Asam and the Varanan or Samstanaman in the Ile, Asam and Rakri Marian Alev Karyam, Kadina, wherever Sangalai Asam Baritsu and Dirik another, Tarun Gogo in the Varayana, Congress Nadava, Engine Asamela government, Taravana, Abadar Muslim consolidation and die, Asam and Tumbalia, Rakriya Sangatana Congress Iron, the Trio Galavai, our Congress party together with Rakriya party on Dagunara in the Piranda, Yayudia from the Varayana, Maulana, Badurti, Nazimel and the Varayana. The Yuvan the Islamic Madrasa Rector Iron, Kerala Tila, Panakada, Tangalpa, Paka, Samana Maya, Mupatina, Shadaman and Berna, Abadatha Muslim Samudaya Tayaga, Sertan Rathan Gadina, Asamile, Walia, Sambandana, Malishan, or a Rakriya party on Dakumo. I Rakriya party Marayunu Nale, Nyangalana Muslim Samudaya and the Allegal, Nyangalayana, Mingal, Pindu, and the Kavan and Narati, our Sayam, the Peribadi in the Adinda Bagamai, Asamil Muslim Consolidation. Congress Senatora Ivanapo, Pathavashangunda, Assam in the Adigar Teleke, BJP, and Gadinu. Either Kerala Tele Muslim Sangatanagal Kabadagama, Kerala Tele and the Indigena Muslim Kagabadagamana, Muslim Consolidation, Arasasan, Sangavarivar and Parihara Malia. Renda Mother, Varkia the Varane, Renda Serigal in Vikenda Varano, Namalla, Anganata Paramberia Mala Indigila Manishurka, Namalarianam, Ipo Arasas Avasana, I carry it in the Taj Mahal. Taj Mahal, Taj Mahal, Tejo Mahalana, Navarin, Parasas, Muslim, very little Lambrasa.
കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പഠിക്കുന്ന ഒരു എ ബി വി പി കാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ എ ബി വി പി കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരോട് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. കടയിൽ കയറിയപ്പോ മൂപ്പര് പറഞ്ഞു, അബൂബക്കാരനോട് ചോദിച്ചു എന്താ കഴിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു എന്താ കഴിക്കാൻ വേണ്ടെന്ന് അബൂബക്കർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ചായയും സമൂസയും വേണം, കട്ടൻ ചായയും സമൂസയും. അപ്പൊ എന്റെ കൂടെയുള്ള എ ബി പി കാരൻ പറഞ്ഞു, സമൂസ നമുക്ക് പറ്റൂല, അതിൽ മൂസുണ്ട്. അപ്പൊ അന്ന് ആ തിരക്കിടയ്ക്ക് എനിക്ക് പറ്റിയൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. അബൂബക്കർ പറഞ്ഞു, ശവർമ തരട്ടെ എനിക്ക്, അത് തിരക്കിടയില് വർമ്മ ഉണ്ടല്ലോ. അത് ആർ എസ് എസ് എല്ലാത്തിനെയും മുസ്ലിം പേരുകളോട് വിഷയമുണ്ടാകുന്നു. അങ്ങനത്തെ നാടായിരുന്നു ഇന്ത്യ. നമ്മൾ അറിയണം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകമാണതിന് മറുപടി, ഇന്ത്യയുടെ വൈവിധ്യമാണ് മറുപടി. ഏതാണ് ഈ ഉത്തർപ്രദേശിലാണ് താജ്മഹൽ ഉള്ളത്? താജ്മഹലിലെ കാശി വിശ്വനാഥ ക്ഷേത്രം. ആ കാശി വിശ്വനാഥ ക്ഷേത്രം ആരുടെ ക്ഷേത്രമാണ്? ഇന്ത്യയിലെ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കാശി. നിർവാണം പ്രാപിക്കാൻ, സയുജ്യമടയാൻ ഇന്ത്യയിലെ ഹിന്ദു അവസാന കാലഘട്ടങ്ങളിൽ അവരുടെ ഗൃഹസ്ഥാശ്രമവും എല്ലാം കഴിഞ്ഞു മോക്ഷത്തിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് കാശി. കാശിയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന്റെ പേര് കാശി വിശ്വനാഥ ക്ഷേത്രം. ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു നാദനിർജ്ജരി പുറത്തേക്ക് വന്നിരുന്നു. ആ നാദനിർജ്ജരിയുടെ ഉടമയുടെ പേര് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിൽ പാടാൻ അവസരമുണ്ടായിരുന്ന ഇന്ത്യൻ മുസൽമാന്റെ പേര് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ഒരാളും പ്രശ്നം ഉണ്ടാക്കിയില്ല. വർഷങ്ങളോളം വാരാണസിയിലെ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ ശ്രീകോവിലിൽ പാടിയ മനുഷ്യന്റെ പേരാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. അങ്ങനത്തെ വൈവിധ്യമുള്ള നാടാണ് ഇന്ത്യ. അതേ താജ്മഹൽ എടുത്ത് പരിശോധിക്കുമെങ്കിൽ ആരുടേതാ താജ്മഹൽ? ആരാ താജ്മഹൽ ഉണ്ടാക്കിയത്? താജ്മഹൽ ഉണ്ടാക്കിയ മനുഷ്യൻ ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തി അറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹൽ. മുംതാസ് മഹലിന് 14-ാമത്തെ പ്രസവത്തിലാ മുപ്പര് അവര് മരിച്ചു പോകുന്നു. അതിൽ മൂന്ന് മക്കൾ വളരെ പ്രശസ്തരായി. ആരൊക്കെയാണ് നിങ്ങൾക്കറിയാം? ഒരാളെ നിങ്ങൾക്കറിയാം, ഔറംഗസീബ് ആലംഗീർ. ഒരാളെ കൂടി നിങ്ങൾ അറിയണം. ഒന്ന് ജഹനാര എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും ദുഷ്ടനാശാലിയായ പെൺകുട്ടിയായിരുന്നു. അവരുടെ കഥ മറ്റൊരവസരത്തിൽ പറയാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ആർ എസ് എസും സംഘപരിവാറും ബഹുമാനിക്കേണ്ട വേറൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് ദരാഷുഖോവ്. ആർ എസ് എസ് താജ്മഹലിന് നേരെ രാജ്യത്തെ പ്രശ്നമുണ്ടാക്കുമ്പോ രാജ്യത്തെ അറിയേണ്ട ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇതാണ്. ഇന്ത്യയിലെ സംസ്കൃത ഭാഷയ്ക്ക്, ഇന്ത്യയിലെ ഉപനിഷത്തുക്കൾക്ക് പൂർണ്ണം പൂർണ്ണമിധം എന്ന് തുടങ്ങുന്ന ഉപനിഷത്തുക്കൾക്ക് ലോകത്തിന്റെ മുന്നിൽ ഉപനിഷത്തുക്കൾ പരിചയപ്പെടുത്തിയ മനുഷ്യന്റെ പേര് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ മനുഷ്യന്റെ പേര് മുഹമ്മദ് ദരാഷുഖോവ്. ലോകത്തിന് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ വളർന്ന മനുഷ്യനാണ്. കൊട്ടാരത്തിൽ മൂപ്പര് പഠിച്ചത് ഹിന്ദുസ്ഥാനിയും സംസ്കൃതവും. സംസ്കൃതം പഠിച്ച് ഇന്ത്യയിലെ കാളിദാസന്റെ രാമചരിത മാനസം മുതൽ ഉപനിഷത്തുക്കൾ വരെ പേർഷ്യൻ ഭാഷയിലേക്കും പിന്നീട് ഫ്രഞ്ച് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത മനുഷ്യന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ആ പേര് മുഹമ്മദ് ദരാഷുഖോ, ഷാജഹാന്റെ പുത്രൻ. ആ മനുഷ്യൻ ആർ എസ് എസ് സല്യൂട്ട് ചെയ്യല്ലേ? വേണ്ട വേണ്ട മൂപ്പരല്ലേ രാജ്യത്തിന്റെ ചരിത്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്? ഈ കാളിദാസൻ ആരായിരുന്നു? ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ദൂത് കഹോ അവധൂത് കഹോ ദുൽഹാ കഹോ. ദൂതനെന്ന് വിളിക്കൂ, അവധൂതനെന്ന് വിളിക്കൂ, അല്ലെങ്കിൽ തയ്യൽക്കാരൻ എന്ന് വിളിക്കൂ, എന്തെന്നെ വിളിച്ചാലും കാളിദാസൻ ഇന്ത്യയിൽ, ഇന്ത്യയിലെ രാമചരിത മാനസം എഴുതിയ കാളിദാസൻ. എവിടെ ഇരുന്നാൽ എഴുതിയത്? അമ്പലത്തിന്റെ മുറ്റത്തല്ല, പള്ളിയിലെ ഭിക്ഷുവായി, പള്ളിയിലെ യാചകന്റെ പേരായിരുന്നു കാളിദാസൻ. ചരിത്രമറിയുന്നവർക്ക് ഇന്ത്യ വൈവിധ്യങ്ങളാണ് ഇന്ത്യ. അതാണ് ഗാലിബൊരിക്ക പാടിയത്, കാഫിലേ ആ തേരഹേ ഹിന്ദുസ്ഥാൻ വൻ തേരഹേ. ആൾക്കൂട്ടങ്ങൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യ അതിനെ, ഇന്ത്യയുടെ നിർമ്മാണം നടന്നുകൊണ്ട്, ഇന്ത്യ ഹിന്ദു ഉണ്ടാക്കിയതല്ല, ഇന്ത്യ മുസ്ലിം ഉണ്ടാക്കിയതല്ല, ഇന്ത്യ ബുദ്ധൻ ഉണ്ടാക്കിയതല്ല, ഇന്ത്യ എല്ലാവരും കാഫിലേ അതേരഹേ ഹിന്ദുസ്ഥാൻ വൻതേര. ഇന്ത്യയിൽ എത്ര മതങ്ങളുണ്ട്? മൂന്ന് മതങ്ങളെ നൊന്തുപറ്റ നാടാണ് ഇന്ത്യ. ഏതൊക്കെയാ മതം? സിഖ് മതം, ബുദ്ധമതം, ജൈനമതം.
ഈ അമ്മക്ക് ഇന്ത്യ എന്ന് പറയുന്ന അമ്മക്ക് മൂന്ന് മക്കളും പോരായിരുന്നു. എന്നിട്ടും അവർ വാതിലുകൾ തുറന്നു. ആർക്കെല്ലാം തുറന്നു? ജൈന മതത്തിന്, ഇന്ത്യയിലെ ഇസ്ലാമിന് തുറന്നു, ജൂതമതത്തിന് തുറന്നു, തോമസ് ലീഹാക്ക് തുറന്നു, എല്ലാ മതങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും. അതാണ് വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ചിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞത്, ഇന്ത്യ ഇസ് ദ കൺട്രി ഓഫ് റെഫ്യൂജീസ്. ഇന്ത്യ അഭയാർത്ഥികളുടെ രാജ്യമാണ്. ഇന്ത്യ ആരെല്ലാം വന്നോ അതിനെ എല്ലാം സ്വീകരിച്ച മനുഷ്യരുടെ നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഇന്ത്യയോടാണ് സംഘപരിവാർ ഇപ്പൊ പറയുന്നത്, ഇത് നിങ്ങളുടെ നാടല്ല, ഇത് നമ്മളുടെ നാടല്ല, ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് യു എയിൽ പോയപ്പോ ഒരു ഗുരുദ്വാര സന്ദർശിച്ചു. ആ ഗുരുദ്വാരയിൽ അവരാഗ്രഹിക്കുന്ന, അവരാരാധിക്കുന്ന ആ പുസ്തകത്തെ, അവരാരാധിക്കുന്ന ദൈവമില്ല അവിടെ, അവിടെ ഉള്ളത് പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ഗുരു ഗ്രന്ഥ സാഹിബ്. ആ ഗുരു ഗ്രന്ഥ സാഹിബ് എഴുതിയ മനുഷ്യന്റെ പേരെന്താ? ഗുരു നാനാക്ക് എന്നല്ല, ആ പുസ്തകം എഴുതിയ മനുഷ്യന്റെ പേര് ബാബാ ഫരീദ് ശക്കർഖൻസ്, ഇസ്ലാമിക പണ്ഡിതൻ. ഇന്ത്യയിലെ ഒരു മതത്തിന് ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ ഗ്രന്ഥം ഔദ്യോഗിക ഗ്രന്ഥമായി മാറുന്ന ഇന്ത്യ, ആ അത്ഭുതങ്ങളുടെ പേരാണ് ഇന്ത്യ, ആ വൈവിധ്യത്തിന്റെ പേരാണ് ഇന്ത്യ. എത്രയോ ഉദാഹരണം കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ നാടിന്റെ വൈവിധ്യത്തെ, ഇതിന്റെ മതനിരപേക്ഷതയെ നമുക്ക് ചേർത്ത് നെഞ്ചോട് പിടിച്ചു പോവേണ്ടത്. അതാണ് ഇന്ത്യയിൽ RSS-നും എല്ലാ വർഗീയവാദികൾക്കും മറുപടി. ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ മറ്റൊരു ചരിത്രം ഉണ്ട്. ഏതാ? ഇന്ത്യയിൽ നിങ്ങൾ വിചാരിക്കേണ്ട 1925 RSS ഉണ്ടായ അന്ന് മുതലാണ് ഈ അസഹിഷ്ണുത ഉണ്ടായതല്ല. ഇന്ത്യയിൽ അസഹിഷ്ണുതയ്ക്ക് എത്രയോ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യയിൽ പ്രാഗ് കമ്മ്യൂണിസം എന്ന മാർക്സിന്റെ ഭാഷയിൽ പറയാവുന്ന ഒരു ചിന്താധാരയുണ്ടായിരുന്നു. ആ ചിന്താധാരയുടെ പേര് ചാർവാക ദർശനം. ഞാനത് ഫിലോസഫിക്കൽ ക്ലാസ്സിലേക്ക് പോകുന്നു എന്ന് തോന്നരുത്. ചാർവാക ദർശനത്തിന്റെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ചാർവാക ദർശനം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം. പക്ഷേ ആ ചാർവാക ദർശനം ഇന്ത്യയിലെ ആളുകൾക്ക് ഇന്ന് പഠിക്കാൻ ലഭ്യമല്ല. എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ അന്നത്തെ RSS അതിനെ തകർത്തു കളഞ്ഞു. എന്തിനധികം ബുദ്ധമതം? ഏതാ ബുദ്ധമതം? ഇന്ത്യയിലേക്ക് വന്ന ബുദ്ധമതമല്ല, ഇന്ത്യയിൽ ജന്മം കൊണ്ട ബുദ്ധമതം. ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലേക്ക് സ്നേഹത്തോടെ ഒഴുകി വന്നിരുന്ന നളന്ദ യൂണിവേഴ്സിറ്റി, നളന്ദ വിശ്വവിദ്യാലയം രാജ്യത്തിന് സംഭാവന ചെയ്ത ബുദ്ധമതത്തിൽ നിന്ന് എങ്ങോട്ട് പോയി? ലോകത്തിലെ മൂന്നാമത്തെ മതമായി ബുദ്ധമതം മാറി. തായ്ലാന്റ്, ചൈന, വിയറ്റ്നാം, ലാത്വിയ അടക്കമുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായി ബുദ്ധമതം മാറി. മംഗോളിയ, ആ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോയി? അന്നത്തെ RSS എന്ന് പറയുന്ന ആര്യമതം അതിനെ തകർത്തുകളഞ്ഞു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് RSS രാജ്യത്തോട് പറയുന്നു, ഇവിടെ മുസ്ലിമിന് സ്ഥാനമില്ല. RSS രാജ്യത്തോട് പറയുന്നു, ഇവിടെ ദളിതന് സ്ഥാനമില്ല. അത് ഒരു സുപ്രഭാതത്തിന്റെ രാഷ്ട്രീയമായി നിങ്ങൾ മനസ്സിലാക്കരുത്. അത് ഇന്നിന്റെ രാഷ്ട്രീയമായി മനസ്സിലാക്കരുത്. ചരിത്രത്തിൽ അതിന് പേരുകളുണ്ട്. ഇന്ത്യയെ കഴിഞ്ഞ കറുത്ത നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുക എന്ന RSS-ന്റെ തന്ത്രമാണ്. നമ്മൾ ഒന്നറിയണം, എന്തിനാണ് പെരുമാൾ മുരുകനോട് എഴുതരുതെന്ന് RSS പറഞ്ഞത്? ഇന്ത്യയിലെ കൽബുർഗി എന്തിനാ RSS കൊന്നത്? അവരുയർത്തുന്ന പുരോഗമന ആശയങ്ങളായിരുന്നു അവരെ കൊലപാതകത്തില്. കൽബുർഗിയെ കൊല്ലുന്നതിന് മുമ്പ് കൽബുർഗി എടുത്തിരുന്ന കർണാടകത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ട്. അവിടുത്തെ ആദിവാസികൾക്കിടയിൽ നഗ്ന നൃത്തമാടുന്ന ഒരു പണിയുണ്ട്. എന്താ? ഒരു പ്രത്യേക ദിവസം അമാവാസി എന്ന് പറയുന്ന ദിവസത്തിൽ അവിടുത്തെ ജന്മിയുടെ മുന്നിൽ നഗ്ന നൃത്തമാടേണ്ടി വരുന്ന ആദിവാസി പെൺകുട്ടികളുടെ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യരായിരുന്നു കൽബുർഗി. ആ കറുത്ത നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയിലെ ജന്മിത്തത്തെ കൊണ്ടുപോകുന്ന കറുത്ത നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ശ്രമം അവർ നടത്തിയതിനാണ് അതിനെ പ്രതിരോധിച്ചതിന് കൽബുർഗിയെ കൊന്നു. പെരുമാൾ മുരുകന്റെ മധേരുഭാഗൻ എന്ന് പറയുന്ന നോവൽ വായിച്ച ആളുകൾക്കറിയാം, കൈ വിറയ്ക്കാതെ ആ നോവൽ താഴെ വെക്കാൻ കഴിയില്ല. കാരണം എന്താ? മധേരുഭാഗൻ കൈകാര്യം ചെയ്യുന്ന ചരിത്രം എന്താണ്? ദക്ഷിണ തമിഴ്നാട്ടിൽ ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവം RSS ഇന്നും നടത്താൻ ശ്രമിക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിന്റെ പ്രത്യേകത എന്താ? മക്കളില്ലാത്ത പെൺകുട്ടികളെ അവിടെ കൊണ്ടുപോകും. ആ പെൺകുട്ടികളെ ഒരു കാടിന്റെ പക്കത്ത് കരണ്ട് പോലും ചെല്ലാത്ത സ്ഥലത്താണ് ഉത്സവം. ഒരു നിശ്ചിത സമയം കഴിയുമ്പം ഈ പെൺകുട്ടികൾ ഒരു തറയിൽ കയറ്റി നിർത്തും. ആ തറയിൽ നിന്ന് പിന്നീട് വിളക്കണക്കും പന്തങ്ങൾ അണയ്ക്കും. പന്തങ്ങൾ അണഞ്ഞാൽ ആ പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗമാണ്. ആ ബലാത്സംഗം ചെയ്യുന്ന കുട്ടി, ആ ഉണ്ടാകുന്ന കുട്ടികളെ നാട്ടുകാരെ വിളിക്കുന്നത് തന്തയില്ലാത്തവെന്നല്ല, സാമി പുള്ളൈ.
ആ സാമ്യപ്പുള്ളയുടെ ആത്മസംഘർഷങ്ങൾ നോവലാക്കിയ മധേരുഭാഗനാണ് പിന്നീട് അത് എഴുതാൻ പാടില്ല എന്ന ഇന്ത്യയിൽ RSS ആവശ്യപ്പെട്ടത്, ഇന്ത്യയിലെ സംഘപരിവാർ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയെ കറുത്ത നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള RSS-ന്റെയും സംഘപരിവാറിന്റെയും ശ്രമങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു രാഷ്ട്രീയം രാജ്യത്ത് വളർന്നു വരണം. ആ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ UIFI അടക്കമുള്ള ചെറുപ്പക്കാർ. എന്താ കാരണം? നമുക്കൊരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ആ പ്രത്യയ ശാസ്ത്രം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നാട്ടിൽ വളരെ സജീവമായി പങ്കെടുക്കുമ്പോ ഇവിടുത്തെ ലീഗുകാരന്റെ പ്രശ്നം എന്താ, ഇവിടുത്തെ SDPA-ക്കാരന്റെ പ്രശ്നം എന്താ, ഇസ്ലാം വീട്ടി ബലരാമന്റെ പ്രശ്നം എന്താ, നിങ്ങൾ വിചാരിക്കേണ്ട എന്താ എന്റെ വിഷയം? വിട്ടി ബലരാമൻ കേരളത്തിൽ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഒരു സമരത്തിൽ വിട്ടി ബലരാമൻ നിങ്ങൾ കണ്ടോ? മനുഷ്യൻ ബാധിക്കുന്ന കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആൾ വിമർശിച്ചോ? ഇല്ല. സോളാർ സമരത്തിൽ, സോളാറില് എല്ലാവരും കോൺഗ്രസ് നേതാക്കളെ പെട്ടപ്പോ ഇയാൾ അതിനെ കുറിച്ച് വേണ്ടിയോ? ഇല്ല. ഫേസ്ബുക്കിനകത്ത് ഇരുന്ന്, ആ ഫേസ്ബുക്കിനകത്ത് ജീവിച്ച് അതിനകത്ത് ഉറങ്ങുന്ന ഒരാൾ, അയാള് AKG എന്ന് പറയുന്ന കേരളം കണ്ട സമുന്നതനായ നേതാവ്. ആരാ AKG എന്ന് അറിയാത്ത കേരളത്തിലെ കുട്ടിയുണ്ടാവും? കേരളത്തിലെ ക്ഷേത്ര ഹിന്ദുവിന് മുസ്ലിമിന് ആർക്കും മറക്കാൻ കഴിയാത്ത 1921 ഞാൻ ഓർത്തു പോവുകയാണ്. ഇവിടുത്തെ ലീഗുകാരനാണ് ഏറ്റവും വലിയ രസം, തൃത്താലയിലെ ലീഗാണ് ഏറ്റവും വലിയ ഇയാളുടെ പിന്തുണക്ക്. ഏതാ ലീഗ് എന്ന് അറിയണ്ടെങ്കിൽ 16 വയസ്സിൽ പെണ്ണിനെ കെട്ടിക്കണം എന്നും പറഞ്ഞാണ്ട് സുപ്രീം കോടതി പോയ പാർട്ടിയാണ്. 23 വയസ്സുള്ള മകളെ സുശീലയെ കെട്ടിയ പ്രിയപ്പെട്ട നേതാവ് AKG ബാലപീഡകൻ, എന്തൊരു വൈരുദ്ധ്യം! നിങ്ങൾ അറിയണം, ഞാൻ ഒന്ന് ലീഗുകാരനോട് പറയാം, റസൂലുള്ളാന്റെ ചരിത്രമൊന്നും ഈ ബലരാമനെ വായിക്കാൻ കൊടുക്കരുത്. വായിച്ചാൽ തീർന്ന് ഇയാൾ പ്രവാചകനെ ചീത്ത പറയില്ലേ? കാരണം എന്താ, ചരിത്രം പഠിക്കാൻ നന്നായി. ഞാൻ പറഞ്ഞു വന്നത് കേരളമാണ്. ആ കേരളത്തിൽ ഒന്നുകൂടി പറയാൻ ഞാൻ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്സ് എന്ന് പറയുന്ന MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയുന്ന പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന്റെ പുസ്തകം, 9 അധ്യായം. ഈ ബലരാമനങ്ങളൊന്നും ആ ബലരാമന്റെ മനസ്സുള്ളവരത് വായിക്കരുത്. 9 അധ്യായത്തിൽ നിഷ്കളങ്കനായ മനുഷ്യന്റെ വാക്കുകളൊന്നും കാണണം. 9 അധ്യായം, അച്ഛന്റെ മരണവും എന്റെ ഇരട്ട ലജ്ജാഭാരവും ഒന്ന് വായിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സ് നിർമ്മലമായി നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ മനുഷ്യനോട് ഇത്ര വെട്ടിത്തുറന്ന് സംസാരിക്കാൻ കഴിയൂ. AKG-യുടെ ആത്മകഥയിൽ അദ്ദേഹം വളരെ മനസ്സിന്റെ നൈർമല്യത കൊണ്ട്, മനസ്സിന്റെ ശുദ്ധത കൊണ്ട്, നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞ വാക്കുകളിൽ പോലും മഞ്ഞക്കണ്ണട വെച്ച് കാണുന്നവർ ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കരുത്. 9 അധ്യായത്തിൽ മൂപ്പര് പറയാ, അച്ഛൻ മരിക്കുന്ന രാത്രി 9 മണി 10 മണി നേരത്തെ അച്ഛന്റെ കാലുകൾ ഉടിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന 16 വയസ്സുകാരനെ പെട്ടെന്ന് ലൈംഗിക ഉന്മാദം ഉണ്ടാകുന്നു. മൂപ്പര് അച്ഛനെ വിട്ട് നേരെ ഭാര്യയുടെ ഉറങ്ങിക്കിടക്കുന്ന കസ്തൂർബയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ റൂമിൽ ചെന്ന് മൂപ്പരെ വിളിച്ചുണർത്തുന്നു. പ്രിയപ്പെട്ട കൗസ്തൂർബയെ വിളിച്ചുണർത്തുന്നു. വിളിച്ചുണർത്തി കുറച്ചു നേരം ലൈംഗികതയിൽ ഏർപ്പെട്ടതിന് ശേഷം പരിചാരകൻ വന്ന് പറയുന്നു, അച്ഛൻ മരിച്ചുപോയി. അത് തുറന്നു പറയാനുള്ള, അങ്ങനെ ഞാൻ ചെയ്തിരുന്നുവെന്ന് തുറന്നു പറയാനുള്ള മനസ്സിന്റെ നൈർമല്യതയാണ് ഗാന്ധിജിയെ ഗാന്ധിജിയാക്കുന്നത്. അങ്ങനത്തെ നിഷ്കളങ്കതയാണ് AKG-യെ AKG-യാക്കുന്നത്. ഇതറിയാത്ത എല്ലാത്തിലും മഞ്ഞക്കണ്ണട. പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി. 18 വയസ്സാകാതെ കുട്ടിയെ കെട്ടിക്കതൊക്കെ ആധുനിക കാലത്തിന്റെ കാഴ്ചപ്പാടാണ്. അതൊക്കെ ഈ രാജ്യത്ത് പറഞ്ഞ് അതിനൊക്കെ അതൊക്കെ ആളാകാൻ വേണ്ടി പറയുന്നതാ. ഞാൻ പറയുന്നു, ഇയാളെ സോഷ്യൽ മീഡിയയിൽ ട്രോള് ചെയ്ത് അയാളെ കല്ലെറിയാനൊന്നും പോകരുത്. അത് കേരളത്തിലെ മനുഷ്യർക്ക് നടക്കട. നമ്മൾ ആരെങ്കിലും കക്കൂസ് പൊളിച്ച് ജയിലിൽ പോകുന്നു, അതെങ്കിലും രാജ്യത്തെ മനുഷ്യർ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരാനുള്ള, നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനത്തെ മഹാരഥന്മാരായ കഴിഞ്ഞ കാലത്ത് അവരുടെ ജീവിതത്തെ ത്യാഗ ഇപ്പൊ CPM-മാരെ കുറിച്ച് പറയാ. ഗോപാലൻ സേന, ഞങ്ങൾ അഭിമാനത്തോടെ വിട്ടി ബലരാമനോട് പറയുന്നു, ഞങ്ങൾ ഗോപാലന്റെ സേനയാണ്, പ്രിയപ്പെട്ട AKG-യുടെ സേനയാണെന്ന് പറയുന്നതിൽ അശേഷം ഞങ്ങൾക്ക് മടിയില്ല. അശേഷം അതിൽ ഞങ്ങൾക്ക് തലതാഴ്ത്തേണ്ട ആവശ്യമില്ല. അവരുടെ എല്ലാം ജീവിതം കേരളത്തിന്റെ മനുഷ്യർക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ്. പക്ഷെ ഞങ്ങളാ ഉമ്മൻചാണ്ടിന്റെ ആളുകളാണെന്ന് പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതൊക്കെ ഞങ്ങളോട് പറയിപ്പിക്കണം. ഇങ്ങനത്തെ ഞാൻ ആ വിഷയം വിടുക, നമുക്ക് പറയേണ്ട വിഷയമല്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക. വേറെ ലീഗിനാണ് ഇതിന്റെ വലിയ പ്രശ്നം. ലീഗിനാ രണ്ടാമത് ഇസ്ലാമും ദീനൊക്കെ കൂട്ടിപിടിച്ചവര് രാഷ്ട്രീയ CPM ഇങ്ങനെ വളർന്നു വരിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത്
കാലത്ത് നമുക്ക് തിരൂരിലെ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു പൊതുയോഗം പാർട്ടിക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? ഒരു 15 കൊല്ലം മുമ്പ് അധികം പോകണ്ടല്ലോ, 15 കൊല്ലം മുമ്പ് സാധിക്കായിരുന്നു അല്ല എന്താന്ന് പറഞ്ഞിരുന്നത്? ഇതൊക്കെ കിയാമത്താണ്ട് അലാമത്താ, അതല്ലേ ലീഗ് പറഞ്ഞിരുന്നത്? ഇതൊക്കെ കിയാമത്താണ്ട് അടയാളാണ്, ഇനി ഇങ്ങനെ പലതും കാണാം. ചുവന്ന കൊടി ഷഫഖുൽ അഹ്മർ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റത്തില്ല, ഇനി അങ്ങോട്ട് പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ മാലയിടലോട് മാലയിടൽ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടി, തൃക്കരിപ്പൂരിൽ ഒരു പരിപാടിക്ക് വേണ്ടി, തൃക്കരിപ്പൂര് ഇ പി ജയരാജേട്ടൻ 150 ആള് സ്വീകരിക്കുന്ന പറഞ്ഞു. ആ 150 മാല കഴിഞ്ഞിട്ടും ആള് നിൽക്കുന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്നിട്ട് പറഞ്ഞു ഇത് ഹൗസ്ഫുള്ളാണ്, വേറെ സ്വീകരണം തരാം, മാല കഴിഞ്ഞ് വേറെന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ ആവേശത്തോടെ ഇടതുപക്ഷത്തേക്ക് വരിക, അതിന്റെ കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഉണ്ട്, ഇത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. രാജ്യത്തെ മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്ന സംഘപരിമാർ ഫാസിസത്തിന്, ആ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഈ രാജ്യത്തെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയം ഉള്ളൂ, ആ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ്. ഇപ്പൊ ലീഗ് കണ്ടെത്തിയ മാർഗം എന്താ? ഒന്ന്, മതസംഘടനകളെ ആകെ കൂട്ടുപിടിച്ച് മുസ്ലിം കൺസോളിഡേഷൻ, രണ്ട്, ഇസ്ലാമും ദീനും കൂട്ടുപിടിച്ച് നല്ല വൃത്തിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക. അതിനെന്തൊക്കെയാ മാർഗമാണത്? ഇസ്ലാമിന്റെ കുരുപൊട്ടിക്ക. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവരാന്ന് പറയാം ഇവിടെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് പറച്ചിൽ നിർത്തി. കാരണം എന്താ? നമ്മൾ ഇവരെ ഇസ്ലാം സ്നേഹം കുറെ പുറത്തിടാൻ തുടങ്ങി. എത്രയോ കാലം കുറെ മൂല്യന്മാരില്ലേ, എത്രയോ ഉസ്താദമാരുണ്ട്, അതിനു വേണ്ടി നടക്കുന്ന ലീഗിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഉസ്താദമാരുണ്ട്. ആ ഉസ്താദമാരൊക്കെ പറയുന്നത് കേട്ട് നാട്ടിലെ സ്ത്രീകളെയാണ് ഇവർ ബന്ധിച്ചുകൊണ്ടിരുന്നത്. ഖുറാൻ ക്ലാസിന്റെ പേരിൽ വിളിച്ചു കൊണ്ടുപോകും, ഇടതുപക്ഷത്തെ ചീത്ത പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൊതുസ്ഥാനത്ത് നിർത്താനും അല്ലേ ഇതൊക്കെ ചെയ്തത്? പള്ളിന്ന് തിരുവടക്ക് പള്ളിയെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയം. ഞാൻ ഒന്നു പറയാം സഖാക്കളോട്, പള്ളി ഇവർക്കാർക്കും വിട്ടുകൊടുക്കേണ്ട ആവശ്യം. ഞാനൊക്കെ SFI ആയി വന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദ രണ്ടാമത്തെ സെന്ററിലേക്ക് വരും, എന്നോട് പറഞ്ഞു അന്നെ പള്ളിയിൽ കവറടക്കാൻ സമ്മതിക്കൂല. ഞാൻ ഫറൂഖ് കോളേജിൽ SFI രണ്ടാമത്തെ വർഷം എന്റെ വീട്ടിലേക്ക് വന്ന് ഉസ്താദ് പറയണേ പള്ളിയിൽ കബറടക്കാൻ സമ്മതിക്കൂല. ആകെ മനുഷ്യന് 6 ഭൂമിയാണ് ഉള്ളത്, ആകെ കൊണ്ടുപോകും 6 ഭൂമിയാ, ആ ഭൂമി വരെ ഇവരെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞത് എന്റെ ഡെഡ് ബോഡി കൊണ്ട് നിങ്ങളുടെ ബേജാറാവണ്ട, അത് ഞാൻ മെഡിക്കൽ കോളേജിന് കൊടുത്തോളാന്നായിരുന്നു. ഇന്ന് ലീഗായാലും ആരായാലും എനിക്ക് പറയാനുള്ളത് പള്ളികളും അതിന്റെ സ്ഥാപനങ്ങളും നിങ്ങളെ ബാപ്പാക്ക് ശ്രീധരൻ കിട്ടിയതല്ല, അത് മുസ്ലിമിന്റെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് പിടിച്ചെടുക്കാനും വാങ്ങാനുമുള്ള ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ട്. ആരെ ഞങ്ങൾ പേടിക്കണേ സഖാക്കള്? അത് പറയാൻ ഞങ്ങൾ ആരെ പേടിക്കണേ? ഇത് പള്ളിന്റെ ഉള്ളിൽ ചന്ദ്രികന്റെ കലണ്ടറേ വെക്കുള്ളൂ, പള്ളിയില് എന്ന് പറഞ്ഞാൽ ലീഗിന്റെ പിരിവേ സംഭവിക്കുള്ളൂ. എന്നാ ഈ പിരിവിനൊക്കെ വല്ല കണക്കുണ്ടോ? കക്ക മുക്ക നക്കുക, ഇതിന് പേര് കേട്ടൊരു പാർട്ടിയല്ലേ ഇവിടെ ഉള്ളൂ ലീഗ്? നിങ്ങൾ പരിശോധിച്ചോ? കേരളത്തിൽ മുസ്ലിം ലീഗ്, കേരളത്തിലെ പള്ളിയുടെ മെഹ്റാബുകളിൽ നിന്ന് പിരിച്ച ഫണ്ടുകളിൽ എത്രയുണ്ട്? ആ പള്ളിയുടെ മെഹ്റാബ് എന്ന് പിരിച്ചതിന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? പള്ളിയിലല്ലോ സാധാരണ സ്ഥലത്തു നിന്ന് പിരിച്ചാൽ ആ പിരിവിന് വഔഫുൽ കൈല വൽ മീസാന വലാ തഫ്സിറുൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ഒരു മനുഷ്യനെ മീസാൻ തുലാസ കടന്നു പോകാൻ കഴിയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാമാം. ആ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് കേരളത്തിൽ ഇതുവരെ പിരിച്ച ഏതെങ്കിലും ഒരു ഫണ്ടിന് കണക്കുണ്ടോ? നിങ്ങളോട് പറ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാതൃകയാക്കേണ്ട അതാണ് മുസ്ലിം ചെറുപ്പക്കാർ. ആവേശത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഇടതുപക്ഷം പിരിച്ച ഫണ്ടുകൾ, ഇടതുപക്ഷം ഈ രാജ്യത്തിലെ മനുഷ്യരെ അവസാനം നമ്മൾ പിരിച്ച. എന്റെ നാട്ടിലെ ലീഗുകാരപ്പ ഭയങ്കര ചിരിയ, തിരിച്ചിങ്ങനെ നടക്കാം. ഞാൻ ചോദിച്ചു എന്താണ് എനിക്ക് അത്ര വലിയ സന്തോഷം പറഞ്ഞ് ഓക്കി വന്നല്ലോ, ഓക്കി വന്നല്ലോ. ഞാൻ ചോദിച്ചത് ദുഃഖിക്കേണ്ട വിഷയമല്ല, എന്നാലല്ലേ ഒരു പിരിവെടുത്ത് അത് മുക്കി അത് നക്കാൻ പറ്റുള്ള ആ ഒരു സന്തോഷത്തിലാവും നടക്കണേ. ഇടതുപക്ഷം നിങ്ങള് ഞങ്ങളെ പാട്ടപ്പിരിവിന്റെ പാർട്ടിന്നല്ല വിളിക്കല്, ഓക്കി ദുരിതാശ്വാസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയാ പിരിച്ചത്? 4,75,00,000 ചില്ലാനം ഈ രാജ്യത്തിലെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിരിച്ച് അതിന്റെ കണക്ക് പൊതുജന മധ്യത്തിൽ വെക്കാൻ കഴിഞ്ഞ ആത്മാഭിമാന സംഘടനയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ ലീഗുകാരനോട് ചോദിച്ചു, നിങ്ങൾ പള്ളിന്ന് പിരിച്ച അവസാനം പിരിച്ച ഫണ്ടേതാ? റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടിന് കണക്കുണ്ടോ? അത് കണക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും എത്തിയോ? പള്ളിയിൽ പിരിക്കുന്നതല്ലേ, പള്ളിയിൽ ചന്ദ്രികന്റെ കലണ്ടർ മാത്രമേ വെക്കുള്ളൂ. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പിരിച്ച റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സമുദായത്തിന് അറിയണ്ടേ? നമ്മുടെയൊക്കെ 10 രൂപ 5 രൂപ അതിലില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം, എന്നാൽ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാത്രം ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാവുന്നതാണ്. P ജയരാജേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്ക്,
കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാത്രം ഒരു ട്രക്ക് ലോഡ് വസ്ത്രം, ഭക്ഷണം, അവർക്ക് വേണ്ട വൂളൻ കോട്ടൺ അടക്കമുള്ള സാധനങ്ങൾ കണ്ണൂർ ജില്ലയിലെ സി പി എം ഒരു ട്രക്ക് ലോഡാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തത്. അത് കണ്ണൂരിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഹൈദരാബാദിലെ ക്യാമ്പിൽ എത്തുന്നത് വരെ ഡിവൈഎഫ്ഐക്കാർ അതിന്റെ കൂടെയും അതിനും പോയി. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം ലീഗ് അങ്ങനെ ചെയ്ത ഒരു സംഭവം കേരളത്തിലുണ്ട്? ഒന്നില്ല. എന്നിട്ട് ഇസ്ലാം സമുദായം ദീന് നമ്മുടേതാണ്. എന്നാൽ പള്ളിയിൽ ഒരു കളവ് നടത്തലുണ്ടോന്നോ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പള്ളിയിൽ കക്കുണോരെന്ത് പഞ്ചായത്ത് സഖാവേ, കേരളത്തിലെ 20 വിജിലൻസ് കേസുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എവിടെ അനുഭവിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പള്ളിയുമായി ബന്ധപ്പെട്ട കളവില് 20 വിജിലൻസ് കേസ്. നിങ്ങളെ തൊട്ടപ്പുറത്തല്ലേ മൂന്നാക്കൽ പള്ളി. മൂന്നാക്കൽ പള്ളിയുടെ അഴിമതി വിഷയം അറിയാത്ത ആളുകൾ ഇവിടെ തിരൂരുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒരാൾ. അത് സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്. പ്രധാനപ്പെട്ട പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ പള്ളിയുടെ 2 ഏക്കർ ഭൂമിയുടെ കച്ചവടം നടന്നു. ആ കച്ചവടം നടന്ന് എത്രയോ അഴിമതി വർഷങ്ങളായി നിൽക്കുന്നു, അത് വേറെ വിഷയം. അവിടെ നടക്കുന്ന ഏറ്റവും വലിയ എങ്ങനെയൊന്നും അറിയണ്ട എന്താ മൂന്നാക്കൽ പള്ളിയുടെ പ്രത്യേകത? കേരളത്തിലെ ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണമെന്ന ഇസ്ലാമിന്റെ അധ്യാപനമാണ് മൂന്നാക്കൽ പള്ളിയെ പോലെ ഒരു പള്ളിയെ ഉണ്ടാക്കിയത്. കേരളത്തിലെ ദരിദ്ര നാരായണന്മാരായിരുന്ന മലപ്പുറത്തെ കുടിയാന്മാർക്ക് മതം നോക്കാതെ ജാതി നോക്കാതെ ഭക്ഷണം കൊടുത്തിരുന്ന പള്ളി, ആ പള്ളി ലീഗിന്റെ കയ്യിലായിരുന്നു കുറെ കാലം. ആ പള്ളി ഇപ്പൊ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ല, UDF ഗവൺമെന്റിന്റെ അവസാന കാലത്ത് മൂന്നാക്കൽ പള്ളി എന്ത് ഗവൺമെന്റ് ഏറ്റെടുത്തത്? അവിടെ അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ആൾ പള്ളിയെ മൂടിപ്പിച്ചു കൊണ്ടിരുന്നു. പള്ളിക്ക് വേണ്ടി 2 ഏക്കർ ഭൂമി വാങ്ങി എന്ന് പറഞ്ഞ് കണക്ക് വെച്ചു. 1.5 ഏക്കർ ഭൂമി ആൾ വഖഫ് ചെയ്തത്. വഖഫ് ചെയ്ത ഭൂമി വിറ്റ് പുട്ടടിച്ച ലോകത്തിലെ ഒരു ജീവിയുള്ള ആ ജീവിന്റെ പേര് ലീഗ്ന. എന്നിട്ട് ഇസ്ലാം ഇതിന് ഇവന്റെതാന്ന് പറയുന്നു. എന്തിനധികം മൂസാംകുട്ടി ലീഗിലേക്ക് വന്നില്ലേ, CPM-ലേക്ക് വന്നില്ല? ഞാൻ ഇവിടുത്തെ സഖാക്കളോട് തമാശക്ക് ഒരു കാര്യം പറയാം. നമ്മളെ കൂട്ടത്തിൽ കാര്യം വരാണ്ടോ? ഇവിടെ മാലയിടുന്ന പരിപാടി ഉണ്ടെങ്കിൽ 2 കാര്യം അവരോട് ആദ്യം പറയണം. 1, അടിയന്തരമായി കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. കാരണം എന്താ? ലീഗ് കല്യാണം മുടക്കും 101% ഉറപ്പാണ്. കാരണം എന്താ? ലോകത്തിൽ ഞാൻ ഒന്ന് പറയാം, ലോകത്തിൽ വണ്ടി വിളിച്ചു പോയി കല്യാണം മുടക്കണ വേറെ ആരെയാണോ, അത് മലപ്പുറത്തെ ലീഗാണ്. നിങ്ങൾ പരിശോധിച്ച എത്ര ഉദാഹരണം? 100 ഉദാഹരണം ഇപ്പൊ പറയണമെങ്കിൽ ഞാൻ പറയാൻ സമയമില്ല. 2, മാർക്ക കല്യാണം കഴിച്ചു എന്നുള്ളതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം എന്താ അറിയോ, മൂസാംകുട്ടി വന്നപ്പോ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു മൂസാംകുട്ടി സഖാവിനോട്, നിങ്ങൾ അടിയന്തരമായി മാർക്കം കഴിച്ചു എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോലെ ഇല്ല. കാരണം എന്താ? ഒന്ന്, ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഇല്ല, തെളിയിക്കാൻ പറ്റൂല. നാളെ ലീഗ് പറയെന്താ അറിയോ, മൂസാംകുട്ടി അല്ലെങ്കിൽ ആരാണോ ഇങ്ങോട്ട് വരുന്നവൻ മാർക്കം കഴിച്ചിട്ടില്ല എന്ന് പറയും. മാർക്കം കഴിച്ചു എന്ന് തെളിയിക്കാൻ ഒരു മാർഗമില്ല. കാരണം അത് പൊതുജന മധ്യത്തിൽ കാണിച്ച് തെളിയിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ കഴിയുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് ഈ 2 വിഷയം പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. തമാശ ഞാൻ പറഞ്ഞു വന്നത്, മൂസാംകുട്ടി CPM-ൽ നിന്ന് വരുമ്പോ എന്തായിരുന്നു വിഷയം? CPM-ലേക്ക് വരുമ്പോ എന്താ വിഷയം? 87 ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ നേതാവ് കളവ് നടത്തുന്നു. ആ കളവ് നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ, മുസ്ലിം ലീഗിന്റെ നേതാവിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് മൂപ്പര് ലീഗ് എന്ന് പുറത്തു പോകുന്നത്. 87 ലക്ഷം രൂപ പള്ളിയുടെ കട്ടത് താഹിർ എന്ന് പറഞ്ഞ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തെന്ന ലീഗ് പുറത്താക്കണ്ട. ഇവിടെ ഇസ്ലാമിന്റെ ദീനിന്റെ ഒക്കെ വലുപ്പം കൊരവള്ളി പൊട്ടിച്ചല്ലോ ഉസ്താദുമാരെ പ്രസംഗിക്കല് ലീഗിന് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, താഹിറിനെ പള്ളിയുടെ കളവ് നടത്തിയ താഹിറിനെ ലീഗ് പുറത്താക്കിയില്ല? അയാളെ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, മൂപ്പരെ ജയിലിലടച്ചു. വിജിലൻസ് ജയിലിലടച്ച് പുറത്തേക്ക് 20 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ലീഗ് അരുതിയുടെ പണിയാക്കണം. നിങ്ങൾക്ക് പച്ചമാലയിട്ട് സ്വീകരണം. ബദ്ര യുദ്ധത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ പോയതല്ല മൂപ്പര് ജയിലിൽ പോയത്, പള്ളിയുടെ മുതൽ അപഹരിച്ചതിനാ. അങ്ങനെ മാലയിട്ട് മുസ്ലിം ലീഗ് വിളിച്ച മുദ്രാവാക്യം എന്താ? ബദറിൽ കേട്ടൊരു ശബ്ദം ഇതാ, മുസ്ലിം ലീഗ് സിന്ദാബാദ്. എന്തൊരു വൈരുദ്ധ്യാണ്, സാംസ്കാരിക ശൂന്യതയാണ്. കൂലൂത്തക്ബീറൊക്കെ ഒരു കള്ളന് വേണ്ടി വിളിക്കുക, അതും പള്ളിയിലെ കണ്ടതിന്. ഇങ്ങനത്തെ വൃത്തികേട്, ആ വൃത്തികേടിന് ഇനിയും മുസ്ലിം സമുദായം കാവല് നിൽക്കണോ? കുറെ മൂല്യന്മാർ ഇതിനു വേണ്ടി പ്രസംഗിക്കാനുണ്ട്. ആ മൂല്യന്മാരോട് ഞങ്ങൾ പറയുകയാണ്, രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചുവരെടുത്ത് അത് വായിച്ചെങ്കിലും നന്നാവണം. അപ്പം അവസാനം 2 ആളാണ് ദീനിന്, ഞാൻ ഉദാഹരണം പറയാം, 2 ആളാണ് ലീഗിനെ രാഷ്ട്രീയത്തിന് വേണ്ടി വല്ലാതെ ഉപയോഗിച്ചത്. 1, ഒരാളെ പറഞ്ഞ ഞങ്ങൾക്ക് അറിയാം, അബ്ദുള്ള കുട്ടി. 2 ആള് റഹ്മത്തുള്ള ഖാസിമി. റഹ്മത്തുള്ള ഖാസിമിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടത് എന്താ? വതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ,
അല്ലയോ മുസ്ലിം സമുദായമേ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് ലീഗിനെ ശക്തിപ്പെടുത്തണം എന്നാണ് തങ്ങൾ പാപ്പ, ദീനിനെ ശക്തിപ്പെടുത്തണം എന്നാണ് ഉസ്താദ് പറയേണ്ടത്. പക്ഷേ ഉസ്താദ് പ്രസംഗിച്ചു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, അല്ലയോ മുസ്ലിം സമുദായമേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് ലീഗിനെ ശക്തിപ്പെടുത്തണം. ലീഗ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ്. 21 നൂറ്റാണ്ടിലെ മോലിയാരി കേരളത്തിൽ മലപ്പുറത്ത് പ്രസംഗിച്ചു, ഇന്ന് അവസാനം അയാൾ തിരുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ലീഗിനെ ചീത്ത പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലീഗുകാർക്ക് കീറ ട്രൗസർ ബീഹാറിൽ കൊടുക്കുന്ന അതാണ് ലീഗിന്റെ രാഷ്ട്രീയം. എല്ലാവർക്കും തിരുത്തേണ്ടി വരും. ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ട് CPMനെ ചീത്ത പറഞ്ഞ കുറെ ആളുകളുണ്ട്, അവർക്ക് തിരുത്താൻ തയ്യാറാവണം. ആ പ്രസംഗം കേട്ട് എന്റെ കൂടെ മദ്രസ പഠിച്ചൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നമ്മൾ മദ്രസ പഠിച്ചൊന്നും ശരിയായില്ല ഭൂമിയെ. ഞാൻ ചോദിച്ചു, എന്താടാ വിഷയം, എന്താ അതിന്റെ പ്രശ്നം? ആ പോവൻ പറഞ്ഞു, മദർസ ഉസ്താദ് നമ്മളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. കബറിൽ ചെന്നാൽ ചില ചോദ്യങ്ങളുണ്ടല്ലോ, എന്തെല്ലാം ചോദ്യം? മൻ റബ്ബുക, ആരാണ് പടച്ചോൻ? മാ ദീനുക, ഏതാണ് എന്റെ ദീൻ എന്ന് ചില ചോദ്യമുണ്ട്. പക്ഷെ ദേർ ഈസ് വൺ അനദർ എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ, ഒരു പുതിയ ചോദ്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചോദ്യം റഹ്മത്തുള്ള ഖാസിമി വഴി വഹിയായിട്ടാണ് നമുക്ക് കിട്ടിയത്. വേറെ അറിയില്ല. ഞാൻ ചോദിച്ചു, ഏതാ ചോദ്യം? മാ ലീഗുക, ഏതാണ്ട ലീഗ്? സ്വർഗത്തിൽ ചെന്നാൽ ചോദിക്കും, ലീഗ് പറഞ്ഞു പറ്റിച്ചേക്കുക. അവർക്ക് തിരുത്തേണ്ടി വന്നു. ആ ഉസ്താദ് തിരുത്തി പറഞ്ഞു, പക്ഷെ ലീഗ് അതിപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതാരാ? അബ്ദുള്ള കുട്ടി. ആരാ അബ്ദുള്ള കുട്ടി? ഞാൻ ചെറിയ കുട്ടി, അരീക്കോട് അങ്ങാടിയിൽ ഒരു ഒരു തൊപ്പിയ കെട്ടൊരാൾ പ്രസംഗിക്കുക. മൂപ്പരുടെ പേര് ഇപ്പൊ പറഞ്ഞ ആരെ? അബ്ദുള്ള കുട്ടി. അന്ന് CPM എന്ന് വന്നപ്പോ മൂപ്പര് പറഞ്ഞു, ഉംറ നടത്താൻ CPM സമ്മതിച്ചില്ല, നിസ്കരിക്കാൻ CPM സമ്മതിച്ചില്ല. അങ്ങനെ ഒരു CPM രംഗക്കാരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പള്ളി പോകുന്ന ആളുകളല്ലേ? പള്ളിയിൽ പോവുകയും നമസ്കരിക്കുകയും അമ്പലങ്ങളിൽ പോവുകയും അമ്പലങ്ങളിൽ എത്രയോ DYFI സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആൾ. അവിടെ മണ്ഡലകാലമായാൽ കറുത്ത തുണിയിട്ട എത്ര സഖാക്കളെ കണ്ടു. പാർട്ടി അവർക്കൊക്കെ കത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എങ്ങനെയാ വാമര സ്വാമിയെ കാണാൻ പോകുന്നത്? എന്തിനാ അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുന്നത്? പാർട്ടി ചോദിച്ചില്ല. CPM അതല്ല പണി. നിങ്ങൾ മാർക്കം കഴിച്ചൊന്ന് ടോർച്ചടിച്ച് നോക്കണ പണി CPM ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, അബ്ദുള്ള കുട്ടിയെ തൊപ്പി ഇടിച്ച് നാട്ടിൽ കൊണ്ടുവന്നു. ആ തൊപ്പി നാറിയെന്നല്ലാതെ എന്ത് ഗുണമുണ്ടായി ലീഗ്? ഞങ്ങൾ പറ എന്തൊക്കെ ബഹളായിരുന്നു CPM നിന്ന ലീഗ്. ഞാൻ വിചാരിച്ചു അബ്ദുള്ള കുട്ടി ഒരു ഔലിയാകും. CPM എന്നുള്ള പോക്കന്റെ ഊക്കൊക്കെ എന്തേണ്ടായി? മക്കത്തൊക്കെ ഉംറക്ക് പോകുന്നുണ്ട്. അബ്ദുള്ള കുട്ടി രണ്ട് സ്ഥലങ്ങളിലാ പോയത്, ഒന്ന് മെക്കാവോ ഐലൻഡ്. ആ മെക്കാവോ ഐലൻഡ് പോകുന്നതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ മൂപ്പർ അവിടെ പോയി കാര്യം സാധിച്ചു വന്ന് മിണ്ടാതെ കാര്യം തന്നാ മതി. പക്ഷെ മൂപ്പര് പോയിട്ട് ഒരു പുസ്തകം എഴുതി കളഞ്ഞു. അബ്ദുള്ള കുട്ടി, അയാളുടെ വർത്തമാനകാല ജീവിതം ഈ രാജ്യത്തിലെ മതത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അബ്ദുള്ള കുട്ടിയുടെ കുടുംബത്തിന് കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന അബ്ദുള്ള കുട്ടിയുടെ മക്കൾ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറായ അബ്ദുള്ള കുട്ടിയുടെ ഭാര്യ, അവരെല്ലാവരും കർണാടകത്തിലേക്ക് മാറിയത് എന്തിനാണെന്ന് ലീഗുകാരൻ പറയണം. എന്തിനാ മാറിയത്? ആ മക്കൾക്ക് അങ്ങാടിയിലൂടെ നടക്കുമ്പോ അതാ പോകുന്ന അബ്ദുള്ള കുട്ടിയുടെ മക്കൾ എന്ന് പറയാണ്. ആ ഭാര്യനെ കാണുമ്പോ ചോദിക്കാണ്, സരിതക്ക് സുഖം തന്നെ അല്ലേ? അബ്ദുള്ള കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, സങ്കടമുണ്ട്. പക്ഷേ ആ അബ്ദുള്ള കുട്ടി CPM എന്ന് പോകുമ്പോ പറഞ്ഞത് ഇസ്ലാമായിരുന്നു. കുരുത്തക്കേട്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആ കുരുത്തക്കേട് അബ്ദുള്ള കുട്ടിയുടെ ജീവിതത്തെ വെട്ടയാടിക്കൊണ്ടേയിരിക്കും. അബ്ദുള്ള കുട്ടി രണ്ടാമത് പറഞ്ഞു, എന്താ പറഞ്ഞത്? മെക്കാവോ ഐലൻഡിലേക്ക് പോയി മൂപ്പര് കേരളത്തിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ എഴുതി മൂപ്പര് കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വേശ്യാലയം തുടങ്ങണം, സപ്ലൈകോ തുടങ്ങണം, വല്ലാത്ത പൂതി എന്ന പഹന്റെ. ഞാൻ പറയാം, ആ എഴുതി വെച്ചു അബ്ദുള്ള കുട്ടി. കേരളം എന്നും കാണുന്നു ആ പുസ്തകം. രണ്ടാമത് മൂപ്പര് എങ്ങോട്ടാ പോയത്? ഉംറക്ക് മക്കത്തേക്ക് പോണേന് പകരം മസ്കറ്റ് ഹോട്ടലിലേക്ക് പോയി. ആരാ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഹജറൽ അസ്വദ് അല്ല, വേറൊരു അസ്വദ. ആ അസ്വദിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ആ അസ്വദിന് ആ എന്തെല്ലാം ചെയ്തു എന്ന് അസ്വദ് തന്നെ കേരളത്തിൽ പറഞ്ഞു, നമ്മൾ കണ്ടു. ആ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഉംറയല്ല എന്തായാലും നടന്നത്, തവാഫ് നടന്നത്, പക്ഷെ ഉംറ നടന്നിട്ടില്ല. ഞാൻ പറയുന്നില്ല എന്നൊന്നും. ഇങ്ങനത്തെ വൃത്തികേട് കേരളത്തിൽ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഇസ്ലാമിനെ ഉപയോഗിച്ച് പോയാൽ. അതുകൊണ്ട് ഇസ്ലാം നിങ്ങളെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല. ഇസ്ലാമിനെയും ദീനും അല്ല പരിഹാരം. ഞാൻ ഒന്ന് പറയുന്നു, പ്ലൂറലിസത്തിന്റെ വക്താക്കളായിരുന്നു ലോകത്തിലെല്ലാ മത അധ്യക്ഷന്മാരും. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് കോപ്റ്റിക് ക്രിസ്ത്യാനികൾ കിബുത്തി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഒരു ദിവസം പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നപ്പം പ്രവാചക തിരുമേനി മദീനത്തെ പള്ളിയിൽ അവർക്ക് കുർബാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത ചരിത്രമുള്ള ഇസ്ലാം. ആ ഇസ്ലാമിനെ ലീഗിന് വിട്ടുകൊടുക്കണം. ആ ഇസ്ലാമിനെ അങ്ങനെ വൈവിധ്യങ്ങളെ സ്നേഹിക്കുന്ന, വൈരുദ്ധ്യങ്ങളെയും വൈവിധ്യങ്ങളെയും പ്ലൂറലിസത്തെയും സ്നേഹിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറണം.
ആ നാടിനെയാണ് സി പി എം സ്വപ്നം കാണുന്നത്. നിങ്ങൾ മതവിശ്വാസിയായിരിക്കും, എല്ലാ മതങ്ങളും ഇവിടെ വേണം. 100 പൂക്കൾ ഉണ്ടാവട്ടെ, അത് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ. ആ 100 പൂക്കളും പരസ്പരം തല്ലുന്നവരല്ല, ആ 100 പൂക്കളും ഈ നാടിന്റെ വസന്തത്തിന്റെ ഭാഗമാണ്. അതിനോട് ഞങ്ങൾക്ക് പ്രശ്നമില്ലാതിന്റെ കൂടെയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. എല്ലാ മതങ്ങളുടെയും വിമോചനാംശങ്ങൾ അതോടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താ അല്ലാന്റെ പ്രവാചകൻ ലോകത്തിൽ ഏറ്റവും വലിയ കീഴാള അനുഭവമുള്ള മനുഷ്യനായി, ലോകത്തിലെല്ലാ മതങ്ങളും യേശുദേവനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ വിപ്ലവകാരിയായി മനസ്സിലാക്കുന്നു. എന്തിനധികം പറയുന്നു? ഭഗവാൻ ബുദ്ധൻ, ഏതാ ബുദ്ധൻ, ബുദ്ധൻ സംസാരിക്കേണ്ട ഭാഷ ഏതാ? അന്നത്തെ ഇന്ത്യൻ സാഹചര്യം വെച്ച് ബുദ്ധൻ സംസാരിക്കേണ്ടിയിരുന്ന ഭാഷ സംസ്കൃതം, ഇന്ത്യയുടെ വരേണ്യവർഗത്തിന്റെ ഭാഷ. പാലി അവിടുത്തെ ഹസ്തിനപുരി എന്ന് പറയുന്ന കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളെയും ജനിച്ചു വീണ, സുഖ സൗകര്യങ്ങളിൽ പിറന്നു വീണ ബുദ്ധൻ, ആ ബുദ്ധൻ എന്ന് പറയുന്ന ഗൗതമൻ, ആ ഗൗതമൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ബുദ്ധൻ അമ്മയോട് അച്ഛനോട് സുഖ സൗകര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചു. ഒരു ദിവസം അവരോട് പറയാതെ പുറത്തിറങ്ങിയപ്പോ കണ്ടു മനുഷ്യന്റെ വേദനകൾ. എനിക്ക് രോഗം വരും, ഞാൻ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ബുദ്ധൻ പിന്നീട് വീട്ടിലേക്ക് വന്നിട്ട് ഒരു നിമിഷം ഇരിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യ യശോദയുടെ മണിയറയിൽ നിന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അന്നുവരെ സുഗരോരസോലോതുമതയിൽ കടിഞ്ഞുകൂടിയ ഭഗവാൻ ബുദ്ധന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ബുദ്ധൻ ലോകത്തോട് സംസാരിച്ച ഭാഷ ഏതാ? 40 ദിവസം ബോധിവൃക്ഷത്തുണലിൽ ചെന്നിരുന്ന് ബോധോദയമുണ്ടായി, അനുഭൂപത്തുണ്ടായി, ബോധോദയമുണ്ടായ പ്രിയപ്പെട്ട ബുദ്ധൻ ലോകത്തോട് സംസാരിച്ച ഭാഷ അറിയണം, സംസ്കൃതമല്ല. അന്നത്തെ കീഴാളരിൽ കീഴാളനായ ആട്ടിടയന്മാരുടെ ഭാഷയായിരുന്ന ബീഹാറിലെ ആട്ടിടയന്മാരുടെ പാലി ഭാഷയിൽ സംസാരിച്ച ഗൗതമൻ ആരുടെ പ്രതിനിധിയാണ്? ഇന്ത്യയിലെ ലോകത്തിലെ കീഴാളന്റെ പ്രതിനിധി. യേശുദേവൻ പിലാത്തോസിന്റെ കോടതിയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേശ്യകളുടെയും മതസ്ഥിതരുടെയും സ്വർഗമുണ്ടാക്കണം. മുഹമ്മദ് നബി ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഷർനി ഫീ സുംറത്തിൽ മസാകീൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ എനിക്ക് കീഴാളനായി ജീവിക്കണം. സാന്ദർഭികമായി ഞാനൊരു വിഷയം പറയും. ഞാൻ സഫിയക്കായി വന്ന സമയത്ത് നമ്മളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം, വളരെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കുകയും അങ്ങനത്തെ ഒരു കുടുംബ സാഹചര്യത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അന്ന് നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി SFI ആയി വന്ന സമയത്ത് ഇസ്ലാമിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർത്ത് വായിക്കാവില്ല, എന്തെങ്കിലും ഒരു വായന അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാവരും കമ്മ്യൂണിസത്തിനെതിരെയുള്ള 100 മദ്രസയിൽ പഠിക്കുന്ന എനിക്ക് അന്നത്തെ ഉസ്താദ് നൽകിയ ഒരു പുസ്തകമുണ്ട്, ഇന്നും പുങ്കാവനം ബുക്സിന്റെ ഒരു പുസ്തകം ഇന്നും മലയാളത്തിലുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോകും. ആ പുസ്തകത്തിന്റെ പേര് ഉസ്ബെക്കിസ്ഥാന്റെ ദുഃഖം. എന്താ ഉസ്ബെക്കിസ്ഥാന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉസ്ബെക്കിസ്ഥാനിലേക്ക് ചെമ്പടയായി വന്നപ്പോഴത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കഥ ചെറുപ്പത്തിൽ മദ്രസയിൽ ഉസ്താദുമാർ തരിക. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് നമ്മൾ വളരെ വെറുത്തുപോയി. അതിന്റെ ഒരു കാരണം സാംസ്കാരികമായി കേരളത്തിന്റെ പരിസരമായിരുന്നു, അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പിന്നീട് വായനകളിൽ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് CH മുഹമ്മദ് വായയുടെ പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ സോവിയറ്റ് സ്കെച്ചുകൾ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ സമർക്കന്ത് എന്ന് പറയുന്ന സമർക്കന്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പുസ്തകമായി എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG അല്ല, CH മുഹമ്മദ് വായ. അങ്ങനത്തെ ഒരു വായന മലയാളത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മുഖ്യധാര തുടങ്ങുന്നത്. മുഖ്യധാരയിൽ എന്നെ സഹായിച്ച ആളൊക്കെ കൂടി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ കാലം നമ്മൾ മുഖ്യധാരയിലുണ്ടായിരുന്നു. ആ മുഖ്യധാരയിൽ വന്ന ചില ലേഖനങ്ങൾ ചേർത്ത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, ഇസ്ലാമും കമ്മ്യൂണിസവും. അത് നിങ്ങൾ എല്ലാവരും വായിക്കണം. അത് എന്റെ ഒരു പ്രമോഷന് വേണ്ടിയിട്ടല്ല, അത് വായിച്ച് പഠിക്കേണ്ട വിഷയമാണ്. മനുഷ്യരുടെ മതങ്ങളുടെ കീഴാള അനുഭവം, ഇസ്ലാമിന്റെ വിശിഷ്യ, ഇസ്ലാമിന്റെ കീഴാള അനുഭവം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് പോകാവുന്ന മുസ്ലിം സമുദായത്തിന്റെ അത്തരം സാധ്യതകളെ വിലയിരുത്താൻ വേണ്ടി വളരെ പണ്ഡിതോചിതമായ ഒരുപാട് ലേഖനങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത പുസ്തകമാണ് ഇസ്ലാമും കമ്മ്യൂണിസവും. സഖാക്കൾ എല്ലാവരും 100 അതിന്റെ വില, ഒരു കോപ്പി വാങ്ങി പോകണമെന്ന് കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം സഖാവേ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു അനുഭവം ലോകത്തെല്ലാ മതത്തിലുണ്ട്. ഇസ്ലാമിൽ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന. എല്ലായിടത്തും ഞാൻ പറഞ്ഞത് അല്ലാഹുവേ
എന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട. ഇസ്ലാമിന്റെ മുതലാളിത്തത്തോട് ഇസ്ലാം കാണിക്കുന്ന ഒരുപാട് സമീപനമുണ്ട്. ആ സമീപനം അറിയുന്ന ആളുകൾക്കറിയാം എന്ത് സമീപനമാണ് വിശുദ്ധ ഇസ്ലാം ഖുർആനുമായി മുതലാളിത്തവുമായി എടുത്തതെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതകാലത്ത് മുതലാളിയാകാവുന്ന എല്ലാ സാഹചര്യവും ലഭ്യമായിട്ടും അവിടെ നിന്ന് മുതലാളിത്തത്തോട് പടപൊരുതിയ മനുഷ്യനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ എനിക്ക് ദരിദ്രനായി ജീവിച്ചാ മതി. അല്ലാഹുവേ എനിക്ക് ദരിദ്രനായി മരിച്ചാ മതി എന്ന് പറഞ്ഞാൽ മുതലാളിയായി കുഞ്ഞാലിക്കുട്ടി സാഹിബായി മരിക്കണം എന്നില്ല. എന്നാ സ്വർഗത്തൊക്കെ പോകുമ്പോ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അല്ലെങ്കിൽ തങ്ങളുപ്പാപ്പാന്റെ കൂടെ റോൾസ് റോയ്സിലോ മെർസിഡസ് ബെൻസിലൊക്കെ മുന്നിൽ ചെന്ന് കുത്തറക്കാം എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. പ്രവാചകന്റെ പ്രാർത്ഥനയും പ്രവർത്തനവും എല്ലാം കീഴാളനോ മതസ്ഥിതിനു വേണ്ടിയായിരുന്നു വന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുമ്പോ അത് കീഴാളന്റെ കൂടെയാവണേ എന്ന് പറഞ്ഞ വിശുദ്ധ ഇസ്ലാമിന് മുതലാളിത്തത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന ലീഗിന് വിട്ടുകൊടുക്കണം, ഒരു മതസംഘടനകൾക്കും വിട്ടുകൊടുക്കണം. കമ്മ്യൂണിസ്റ്റുകാർ ധൈര്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇൻഖിലാബ് കൂലൂത്തക്ക് പേരുന്ന് ഒരുമിച്ച് വിളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു പഠനം മുസ്ലിം സമുദായം നടത്തേണ്ടത്, വിശിഷ്യ ഇന്ത്യയുടെ സാഹചര്യം അത്രമേൽ മോശമായി വരുന്നു, ഇന്ത്യയുടെ വർത്തമാനം അത്രമേൽ പ്രശ്നവൽക്കരിച്ചു വരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വല്ലാത്ത ബീവത്സമായ ഒരു കാലഘട്ടം ഉണ്ടാകുന്നു. ആ ബീവത്സമായ രാഷ്ട്രീയത്തിന് ഒരവസാനം രാജ്യത്തുണ്ടാവണം, അതിന് ഇടതുപക്ഷം ശക്തിപ്പെടണം. ആ ഇടതുപക്ഷത്തിന്റെ വിശ്വാസതക്ക് പുറത്തു മാത്രമേ ഈ ചെമ്പതാക കേരളത്തിന്റെ ഇന്ത്യയുടെ ഏതെല്ലാം ഗ്രാമങ്ങളിൽ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പാറിപ്പറക്കുന്നുവോ ആ സ്ഥലങ്ങളിൽ മാത്രമേ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്നുള്ളൂ. 32 മനുഷ്യര് RSS സംഘപരിവാറും പശുഭ്രാന്തിന്റെ പേരിൽ കൊല ചെയ്ത ഇന്ത്യ, ആ ഇന്ത്യയിൽ കേരളത്തിൽ ഒരാള് പശുഭ്രാന്തിന്റെ പേരിൽ RSS കൊല്ലാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? കേരളം വ്യത്യസ്തമായ രാഷ്ട്രീയം, കേരളം വ്യത്യസ്തമായ DYFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ കാവൽ നിൽക്കുന്നു. വർക്കലയിലൊരു മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരന് RSS ഭീഷണിപ്പെടുത്തി, നിങ്ങൾ നാളെ മുതൽ ബീഫ് വിൽക്കാൻ പാടില്ല, നാളെ ബീഫ് വിറ്റാ ഞങ്ങളെ ശരിയാക്കും. RSS പറഞ്ഞു, മൂപ്പരന്ന എന്താ ചെയ്യുന്നത്? മൂപ്പരന്ന നാളെ മുതൽ ഞാൻ കച്ചവടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല, മൂപ്പരൻ നാളെ മുതൽ ഞാൻ ബീഫിന്റെ കച്ചവടം തന്നെ നടത്തുമെന്ന് പറഞ്ഞ് ബീഫിന്റെ ഒരു കാല് അവിടെ തൂക്കിയിട്ടു. മറുവശത്ത് ഒരു പതാക വെക്കുന്നു, ആ പതാക ലീഗിന്റെ പതാകയായിരുന്നില്ല, ആ പതാക മുസ്ലിം ലീഗിന്റെയോ SDPIയുടെയോ പതാകയായിരുന്നില്ല, ആ പതാക DYFIയുടെ പതാകയായിരുന്നു. DYFIയുടെ പതാക വെക്കുന്ന ആ മുസ്ലിം ചെറുപ്പക്കാരൻ DYFI ആയിരുന്നില്ല, പക്ഷെ ആ ചെറുപ്പക്കാരൻ അറിയാമായിരുന്നു ഈ പതാക താണ്ടി എന്നെ ആക്രമിക്കാൻ ധൈര്യമുള്ള ഒരു RSS കേരളത്തിൽ ഇല്ല എന്ന സുരക്ഷിത ബോധം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംഭാവന ചെയ്തത് DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അതിവിടെ വേണ്ടേ? ഇവിടെ വേണം, അത് സംരക്ഷിക്കപ്പെടണം. അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മാത്രം നിന്നാ പോരാ, ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ആഘോഷത്തോടെ ആമോദത്തോടെ കടന്നു വന്ന് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കാമ്പ് നിൽക്കുന്ന ശക്തിയായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിലെ ദളിതുകൾക്കും RSSനെ പേടിക്കാതെ കഴിയാനുള്ള ഒരു നാടായി ഇന്ത്യയെ മാറ്റണമെങ്കിൽ നിങ്ങൾ അതിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, CPM അതിനൊക്കെ കഴിയും? നമ്മളാകെ ചെറിയ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെറുത് മതി. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വിപ്ലവം ആരംഭിക്കുന്നത് വലിയ ആൾക്കൂട്ടങ്ങളിൽ നിന്നല്ല, രാജ്യത്തിലെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് ആൾക്കൂട്ടങ്ങളിൽ നിന്നല്ല, ലോകത്തിലെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ചെറിയ കൂട്ടങ്ങളിൽ നിന്നാണ്. അവർ തീരുമാനിച്ചാൽ രാജ്യം മാറും, ലോകം മാറും. എന്തിനധികം ക്യാമ്പസുകൾ മാത്രം മാറിയപ്പോ ഇന്ത്യയിൽ CPM സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ DYFIക്കും SFIക്കും എന്തേ സ്വാധീനം? SFI ഇന്ത്യയുടെ കലാലയങ്ങളിൽ, രാജസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും SFI ഭരിക്കുന്നു, അല്ലെ? 22 കോളേജുകൾ SFI ഭരിക്കുന്നു. ഡൽഹിയില് CPM എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഉത്തർപ്രദേശില്, ഹിമാചൽ പ്രദേശില് എല്ലാം SFI ക്യാമ്പസുകളിൽ ഭരിക്കും. അതിന്റെ കാരണം എന്താ? ഇന്ത്യയുടെ യൗവനം, ഇന്ത്യയിലെ വിദ്യാഭ്യാസവും വിവരവുമുള്ള ചെറുപ്പക്കാർ SFIയുടെ മുദ്രാവാക്യം ഏറ്റുപിടിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ തെരുവുകൾ ഏറ്റെടുക്കുമ്പോൾ ഇനി രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയരാൻ പോകുന്ന മുദ്രാവാക്യം ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം. ആ ഇൻഖിലാബ് സിന്ദാബാദ്
ഹൈദരാബാദ് രാജ്യത്തിന്റെ തെരുവുകളിൽ വലിയ ആഘോഷത്തോടെ വിളിക്കപ്പെടുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാൻ ലീഗിന് കഴിയില്ല, ആർക്കും കഴിയില്ല. ഞാൻ ലീഗുകാർ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ ലീഗുകാരെ എന്താ പറയാ, നമ്മൾക്ക് ഭരണമൊക്കെ കിട്ടി, ഞങ്ങൾ അരീക്കൂട്ടത്തെ കാര്യം ഞാൻ പറയാം, ഞങ്ങൾ 5 കൊല്ലം അടി വാങ്ങും, 5 കൊല്ലം ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഞങ്ങളൊരു ജനാധിപത്യം. ഞാനിപ്പൊ ചെറുപ്പക്കാരോട് പറയുന്നത് ലീഗിനെ വല്ലാതെ അടിക്കണ്ട, കാരണം എന്താ, അടിച്ചാൽ ഒരു പ്രശ്നമുണ്ട്, കേസ് നമ്മളെന്നെ തീർക്കേണ്ടി വരും. കാരണം ഓണക്ക് ഇങ്ങോട്ട് വരാനുള്ളതാ. ഇവിടെ എല്ലാവരും ഇന്ന് പാണക്കാട് യാ സയ്യിദ് പാണക്കാട് എന്ന് വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു 90% 5 വർഷം കൊണ്ട് എന്റെ പ്രവചനമായി എഴുതി വെച്ചോളൂ, 5 വർഷം കൊണ്ട് അവൻ വിളിക്കുന്ന മുദ്രാവാക്യം എങ്കുലാബ് സിന്ദാബ. അധികം വൈകാതെ പാണക്കാട്ടേക്ക് നമ്മൾ ലീഗിന്റെ മയ്യത്ത് കൊണ്ടുപോയി കൊടുക്കും. ഒരു പ്രശ്നമില്ല. കാരണം എന്താ, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ SDPക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായതിനെ നിൽക്കാൻ കഴിയില്ല. എത്ര രാഷ്ട്രീയ സംഘടനകൾ വന്നുപോയി രാജ്യത്തിന്റെ തെരുവുകളിൽ, എത്ര വലിയ മഹാരഥന്മാരെ വന്നുപോയി, അവരെയെല്ലാം മണ്ണോട് മണ്ണായി മണ്ണ് ചേർന്നെങ്കിൽ ഒന്നറിയണം, രാജ്യത്തിന്റെ തെരുവുകളിൽ വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യം അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ഏകാധിപത്യം ഒന്നും അധികം തുടരുന്ന ആരും വിചാരിക്കേണ്ട. ലോകത്ത് വളരെ കുത്തുവകൾക്കുന്ന ആളുകൾക്കറിയാം, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹൈനൽ ഹൈനൽ ഹാറൂൻ ഹൈനൽ ഫിറഔൻ ഹൈനൽ ഖാമാൻ, എവിടെയാണ് ഹാറൂൻ, എവിടെയാണ് എവിടെയാണ് ഖാറൂൻ, എവിടെയാണ് ഫിർഔൻ എന്ന് ചോദിക്കുന്ന പോലെ എവിടെ പോയി ഹിറ്റ്ലർ, എവിടെ പോയി മുസോളിനി, എവിടെ പോയി ഇദി അമീൻ, എവിടെയായിരുന്നു മുഅമ്മർ ഗദ്ദാഫി, ആരായിരുന്നു ഗദ്ദാഫി എന്നറിയാമല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്നു. 20 വർഷങ്ങൾ മുന്നേ ലോകം ആരാധിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായിരുന്നു. 20 വർഷം കൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പടുപുടിയിലേക്ക് വീണ മുഅമ്മർ ഗദ്ദാഫിയെ ട്രിപ്പോളിയുടെ തെരുവിൽ മനുഷ്യരെങ്ങനെയാണ് കൊന്നത്, പട്ടിയെ കൊല്ലുന്നത് പോലെ ട്രിപ്പോളിയുടെ തെരുവുകളിൽ ഗദ്ദാഫിയുടെ ശവശരീരവുമായി ജീവനുള്ള ശരീരവുമായി അവിടുത്തെ ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ച് കടന്നു പോകുന്നത് ലോകം കണ്ടുവെങ്കിൽ അധികം വൈകാതെ ഇന്ത്യയിലെ ഏകാധിപത്യം രാജ്യത്തിന്റെ തെരുവുകളിൽ പിടഞ്ഞു വീഴും. അന്നതിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട്. ആ രാഷ്ട്രീയം ചെങ്കുറപ്പിന്റെ, നീതിബോധത്തിന്റെ, സത്യത്തിന്റെ, ശരിയുടെ, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസവും ഇടതുപക്ഷവുമാണ്. അതിനോട് ചേർന്നോളൂ, വരും കാലങ്ങളിൽ അതിന്റെ സംരക്ഷകരായി നമുക്ക് മുന്നോട്ട് പോകാം. മതനിരപേക്ഷത ഒരൊറ്റ വാക്കാണ്. ഇനി ഇന്ത്യയുടെ ദർശനം എന്താണ്, ദാർശനിക ഇന്ത്യയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ വൈവിധ്യം. ആ പ്ലൂറലിസത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാം.